ഒരു ചെറുകഥയും ആ കുറ്റം ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ. ഒരു കഥയും വായിച്ചിട്ടില്ല? ഇല്ല. നന്നായി. വായിച്ചിട്ടുണ്ടാവും, ഓർമ്മയില്ലാത്തതായിരിക്കും. ഈ തിരക്കേറിയ ജീവിതത്തിൻ്റെ ഇടയിൽ ഓർമ്മയില്ലാത്തതായിരിക്കാം. സ്കൂളിലെ പാഠപുസ്തകങ്ങൾ പഠിച്ചില്ലേ, കേരള പാഠാവലി, അതിലൊരു കഥയൊക്കെ ഉണ്ടായിരിക്കില്ലേ. ഒരു ചെറുകഥ പഠിച്ചു കാണും. നിങ്ങൾ വായിച്ചിട്ടുള്ള ഒരു ചെറുകഥ, ഏതെങ്കിലും ഒരു ചെറുകഥ ആർക്കെങ്കിലും പറയാമോ? നിങ്ങൾക്കൊരാളിന് ഇഷ്ടമായത് ആരെങ്കിലും ഒരാൾ വോളണ്ടിയർ ചെയ്ത് പറയണം. അപ്പോൾ നമുക്ക് ചെറുകഥ എന്ന ഫോം പരിചയപ്പെടാൻ എളുപ്പമായിരിക്കും. എല്ലാവരും അറിയുന്ന ഒരു കഥയാണെങ്കിൽ നല്ലത്, മറ്റുള്ളവർക്ക് കൂടി ഒരു പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന, നിങ്ങളിപ്പോൾ സ്കൂളിൽ പഠിച്ചതോ കോളേജിൽ പഠിച്ചതോ അല്ലാതെ നിങ്ങൾ വായിച്ചതോ. ശബ്ദിക്കുന്ന കലപ്പ എന്ന് പറഞ്ഞ കഥ വായിച്ചിട്ടുണ്ട്. ഇത് ആരെഴുതിയതാ? പൊൻകുന്നം വർക്കി. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഒരു കർഷകനും കാളയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥയാണ് അല്ലേ? അതൊരു ഉള്ളിലൊരു വലിയ കീറലുണ്ടാക്കും, നമുക്ക് വിഷമം തോന്നും, സങ്കടമൊക്കെ വരും. നമുക്ക് സമാനമായൊരു കഥ ലളിതാംബിക അന്തർജനവും എഴുതിയിട്ടുണ്ട്, മാണിക്യം എന്ന പേരിൽ. ഒ വി വിജയൻ്റെ കടൽ തീരത്ത് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. ഞാൻ ഒ വി വിജയൻ എഴുതിയ കടൽ തീരത്തെന്ന് പറഞ്ഞ കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ കഥ തുടങ്ങുന്നത് വെള്ളായിയപ്പൻ എന്ന മനുഷ്യൻ, വൃദ്ധനായ നിരക്ഷരനായ മനുഷ്യൻ, തൻ്റെ പാലക്കാടൻ ഗ്രാമത്തിൽ നിന്ന് കണ്ണൂരിലേക്ക് പുറപ്പെടുകയാണ്. വെള്ളായിയപ്പൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നിൽ നിലവിളി ഉയർന്നു എന്ന് പറഞ്ഞാണ് ഈ വാക്യം തുടങ്ങുന്നത്. ആ വാക്യം തന്നെ നമ്മളെ എന്തോ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലേ. ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നിൽ നിലവിളി ഉയരണമെങ്കിൽ അതെന്തോ ദുഃഖകരമായൊരു കാര്യമായിരിക്കും. വെള്ളായിയപ്പൻ തീവണ്ടി ആഫീസിലെത്തി, കണ്ണൂരിലേക്ക് പോവുകയാണ്. ഈ തീവണ്ടിയിലൊന്നും കയറി പരിചയമില്ല. അവിടെ ചെന്നപ്പോൾ ഏതോ ഒരു കമ്പാർട്ട്മെൻറ്റിൽ എങ്ങനെയോ കയറി. കാരണം അവരെങ്ങോട്ടാണെന്ന് ചോദിച്ചു. കണ്ണൂർക്കാണ്, ഇടുക്ക കണ്ണൂരിൽ നിന്ന് ഇറങ്ങി. കണ്ണൂരിൽ നിന്ന് സെൻട്രൽ ജയിലിലേക്കുള്ള വഴി ചോദിച്ചു. കണ്ണൂരിൽ സെൻട്രൽ ജയിലിലേക്കാണ് പോകുന്നത്. കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ അദ്ദേഹത്തിൻ്റെ മകൻ കണ്ടുണ്ണി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുകയാണ്. പിറ്റേന്ന് വധശിക്ഷ നടപ്പിലാക്കുകയാണ്. നിയമത്തിൻ്റെയോ വലിയ കുരുക്കുകളോ വ്യവസ്ഥകളോ ഒന്നും തന്നെ വെള്ളായിയപ്പന്, ഈ നിരക്ഷരനായ ഗ്രാമീണ വൃദ്ധന് അറിഞ്ഞുകൂടാ. അദ്ദേഹം അവിടെ ചെന്നു, ഈ കയ്യിലുള്ള കടലാസ് അവിടെ കാണിച്ചു. ഇങ്ങനെ ഈ വധശിക്ഷ നടപ്പിലാക്കുന്ന ഒരു അറിയിപ്പ് അയാളുടെ കയ്യിലുണ്ട്, മകനെ വേണമെങ്കിൽ കാണാം. അപ്പോൾ പോലീസുകാരൻ കാവൽക്കാരൻ പറഞ്ഞു, കാരണം ഒരു പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വരാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് പോയിട്ട് വന്നു, ജയിൽ മുറി കൊണ്ടുപോയി കണ്ടുണ്ണിയെ കാണിച്ചു കൊടുത്തു. കണ്ടുണ്ണി വലിയ ഭയത്തിലാണ്. അപ്പോൾ ഒന്നും സംസാരിച്ചില്ല അവർ തമ്മിൽ. അച്ഛനും മകനും എന്നുള്ളൊരു വിളി മാത്രമേ ഉണ്ടായിരുന്നു. ആ വിളികൾക്കിടയിൽ ഒരു വിനിമയം അത്രയും നടന്നു എന്നാണ് കഥാകൃത്ത് എഴുതുന്നത്. ആ സംഭാഷണം മുഴുവൻ നോവൽ ചെറുകഥയിലുണ്ട്. അവർ തമ്മിൽ പറഞ്ഞത് നീ കൊന്നോ, കൊന്നില്ല. അപ്പോൾ എന്തോ ഒരു കൊലപാതകം അയാൾ ചെയ്തു. ഇതെന്താണ് നടന്ന കൊലപാതകമെന്നോ കൃത്യമെന്നോ ഒന്നും കഥയിലില്ല. മറിച്ച് ആ സംഭാഷണം പോലും കഥാകൃത്ത് എഴുതുന്നതാണ്. അവർ തമ്മിലൊന്നും സംസാരിച്ചില്ല. ഒരു അച്ഛനും മകനും തമ്മിലുള്ള പരസ്പര സംബോധനകൾ മാത്രമേ ഉള്ളൂ. അതിടുന്നതിൻ്റെ നിശബ്ദതയ്ക്കകത്ത് ആ വിനിമയം അത്രയും നടന്നു എന്നാണ് ഒ വി വിജയൻ എഴുതുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് വെള്ളായിയപ്പൻ സമയം കഴിഞ്ഞെന്ന് പോലീസുകാരൻ അറിയിച്ചപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. പിറ്റേന്ന് വെളുപ്പിന് അയാളിങ്ങനെ കാത്തിരുന്നു. വധശിക്ഷ നടപ്പിലായി. കുറേ കഴിഞ്ഞ് ശവം പുറത്തേക്ക് പോലീസ് വന്നു. ശവം ഏറ്റെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ശവം ഏറ്റെടുക്കാനുള്ള വഴിയോ പണമോ ഒന്നും വെള്ളായിയപ്പൻ്റെ കയ്യിലില്ല. വെള്ളായിയപ്പൻ തലേന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഭാര്യ ഒരു പൊതി ചോറ് കെട്ടിക്കൊടുത്തിരുന്നു വഴിയിൽ വെച്ച് കഴിക്കാനായിട്ട്. അയാൾ ആ ഭക്ഷണം കഴിച്ചിരുന്നേ ഇല്ല. അങ്ങനെ ഈ ശവം പോലീസുകാർ സംസ്കരിക്കാനായി കൊണ്ടുപോയി. ഈ ശവവണ്ടിയുടെ പിന്നാലെ വെള്ളായിയപ്പൻ നടന്നു. വെള്ളായിയപ്പൻ നടന്ന് ഒരു സ്ഥലത്ത് വെച്ച് വഴി രണ്ടായി പിരിഞ്ഞു. വെള്ളായിയപ്പൻ മറ്റൊരു വഴിയിലൂടെ എങ്ങോട്ടെന്നില്ലാതെ നടന്നു. കടൽ തീരത്താണ് അയാൾ ചെന്ന് എത്തിയത്. അപരിചിതമായി കടൽ തീരത്ത് നിന്ന് അയാൾ തൻ്റെ കൈവശമുള്ള പൊതിച്ചോറഴിച്ച് ആ ചോറ് ഇങ്ങനെ വാരി ആക വിതറി. അപ്പോൾ ആകാശത്ത് നിന്ന് ബലിക്കാക്കകൾ അത് കൊത്താൻ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞ് ആ കഥ അവസാനിക്കുന്നു. ഒരു നിലവിളിയോടുകൂടിയാണ് മലയാളികൾ ഈ കഥ വായിച്ചു തീർത്തത്. ഒരു പിതാവ് തൻ്റെ പുത്രന് ശ്രദ്ധാഞ്ജലി ബലിദാനം നടത്തുന്ന ഈ ഒരു കഥ. ഇത് വളരെ ചെറിയൊരു കഥയാണ്. ഈ വളരെ ചെറിയ ഒരു കഥ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വൈകാരിക അനുഭവം ഉണ്ടാക്കിയോ? ഞാൻ പറഞ്ഞതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. കാരണം വളരെ തീവ്രമായ വികാരഭേദങ്ങളുള്ള ഒരു കഥ നമ്മൾ വിവരിക്കുമ്പോൾ ശർക്കര എന്ന് എഴുതി നക്കിയതുപോലെ ആവും. ശർക്കര നക്കിയതുപോലെ ആവില്ല. ആവോ?
ഇല്ല. അപ്പോൾ ആ കഥ വായിക്കുമ്പോൾ അത് ആളുകളുടെ ഉള്ളിലുണ്ടാക്കുന്ന ഒരു കീറിമുറിക്കലും വേദനയും അതിതീവ്രമാണ്. ഈ തീവ്രാനുഭവം വളരെ കുറച്ച് വാക്കുകളിൽ ചെറിയ ഒരു സ്പേസിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ സംഭവമാകാം, ഒരു നിസ്സാര സംഭവം, എന്തും ഒരു ചെറിയ സ്പേസിൽ ചെറിയ ഒരു ആഖ്യാന മണ്ഡലത്തിൽ മാത്രം അവതരിപ്പിക്കുന്ന വളരെ ഹ്രസ്വമായ ഒരു കഥ, ഒരു ആഖ്യാന രൂപത്തെയാണ് ചെറുകഥ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ പേരിൽ തന്നെ അതുണ്ടല്ലോ, ചെറു കഥ. അങ്ങനെ വലിയ ചെറുകഥയുടെ പാരമ്പര്യം നമുക്കുണ്ട്. നിങ്ങൾ ഒരു അമേരിക്കൻ കഥാകൃതായ ഓ ഹെൻറിയെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണാം. ഒ വി വിജയൻ അറിഞ്ഞുകൂടെങ്കിലും ഓ ഹെൻറിയുടെ പേര് കേട്ടപ്പോൾ ആളുകൾക്കെല്ലാം അറിയാം എന്ന് പറയുന്നുണ്ട്. ഈ ഓ ഹെൻറിയുടെ അവസാനത്തെ ഇല എന്ന് പറഞ്ഞൊരു പ്രസിദ്ധ ഒരു കഥയുണ്ട്, ലാസ്റ്റ് ലീഫ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും അല്ലേ. ഒരു രോഗിയായിട്ട് മരണം കാത്ത് കിടക്കുന്ന ഒരാളിനെ ഒരു ചിത്രകാരൻ രക്ഷിക്കുകയാണ്. ഒരു മരത്തിലെ ഇലകളിങ്ങനെ കൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ഇയാൾ കിടക്കുന്നിടന്ന് ആ ഇലകളിങ്ങനെ കൊഴിഞ്ഞു തീർന്ന് കാണാം. ഈ ഇല കൊഴിഞ്ഞു തീരുമ്പോൾ തൻ്റെയും ജീവിതം കൊഴിഞ്ഞു തീരുമെന്ന് അയാൾക്കറിയാം. അപ്പോൾ അവസാനം ഒരു ഇലമായി മാത്രമായി ശേഷിക്കുന്നു. താൻ മരിക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി. പക്ഷേ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ഒരില കൂടി പൊടിച്ചു വന്നത് അയാൾ കണ്ടു. ആ മരത്തിൽ പതുക്കെ പതുക്കെ ഇലകൾ വരാനുണ്ട്. ഇയാൾ പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും. യഥാർത്ഥത്തിൽ അത് ആ മരത്തിൻ്റെ ഇലകളായിരുന്നില്ല, ഒരു ചിത്രകാരൻ വരച്ചൊട്ടിച്ച ഇലകൾ ആയിരുന്നു. അങ്ങനെ ലാസ്റ്റ് ലീഫ് എന്ന് പറഞ്ഞൊരു കഥ, ഒരു ചെറിയ സംഭവത്തിലൂടെ നമ്മുടെ ഉള്ളിലെ വലിയ വികാരങ്ങളുടെ ഒരു ക്ഷോഭം സൃഷ്ടിക്കുന്നൊരു കഥ. ഇങ്ങനെ ഒട്ടനവധി കഥകൾ ലോകത്തെ എല്ലാ ഭാഷകളിലുമുണ്ട്. ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ട സാഹിത്യ രൂപങ്ങളിലൊന്നാണ് ചെറുകഥ. മലയാളത്തിലും ഒരുപാട് കഥകൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കഥകൾ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ഒരു ഓർമ്മത്തെറ്റ് മാത്രമാണ്. ചെറുകഥകൾ വായിച്ച് കാണാം. ഈ ചെറുകഥയ്ക്ക് മുമ്പും കഥകളുണ്ട്. മനുഷ്യനുണ്ടായ കാലം മുതൽ കഥകളും ഉണ്ട് അല്ലേ. നമുക്കെപ്പോഴും ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? കഥകൾ കേൾക്കാനാണ്. അതുകൊണ്ടാണ് പലതരത്തിൽ കണ്ടത്. കടങ്കഥയായിട്ടും കഥകളുണ്ട്, നാടോടി കഥകളായിട്ടും കഥയുണ്ട്, ഫെയറി ടെയിലുകളായിട്ട് അല്ലേ, അമ്മൂമ്മ കഥകളായിട്ടുണ്ട്, യക്ഷിക്കഥകളുണ്ട്, അതാണ് ഫെയറി ടെയിൽ അല്ലേ. അങ്ങനെ ജന്തുകഥകളുണ്ട്, ഇഷ്ടംപോലെ കഥകളുണ്ട്. അതിലൊരു കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ വലിയ നാടോടി കഥാ പാരമ്പര്യം. അത് ഒരാൾ എഴുതിയതല്ല നാടോടി കഥ, ഒരു സമൂഹം അങ്ങ് എഴുതുന്നതാണ്. അപ്പോൾ ഒരിടത്തൊരു കഥ ഉണ്ടാവും, കുറേ പേര് ചേർന്നൊരു കഥ പറയാം, അത് വേറെ ഒരുത്തം പറയുമ്പോൾ വേറെ ഒരു കഥാപാത്രം അതിനകത്ത് വരും. അങ്ങനെ എല്ലാവരും കൂടെ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് നാടോടി കഥകൾ. അതിലൊരുപക്ഷെ ഏറ്റവും മനോഹരമായ ഒരു മലയാളി നാടോടി കഥ, ഒരു കേരളീയ നാടോടി കഥയാണ് മണ്ണാങ്കട്ടയും കരിയിലയും. ഇതെല്ലാവർക്കും അറിയാം, നാലഞ്ച് വരിയേ ഉള്ളൂ. ആ നാലഞ്ച് വരിയിലൊരു പ്രപഞ്ച ദർശനം മുഴുവൻ ഉണ്ട് അല്ലേ. വലിയൊരു ദാർശനിക വീക്ഷണം ഇല്ല. ആ കഥ കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? മണ്ണാങ്കട്ടയും കരിയിലയും എല്ലാവരും കേട്ടിട്ടുണ്ട്. അത്ഭുത പ്രതിഭാശാലികൾ അതുവരെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതാണ് ചെറുകഥ, ഒരു ചെറിയ സംഭവമായിരിക്കാം അതിനകത്തുള്ളൂ. ഇപ്പോൾ നോവലിലെ പോലെ വിശാലമായ സ്ഥലകാലങ്ങളൊന്നും അതിനകത്ത് ഉണ്ടാവില്ല. വളരെ കുറച്ച് കഥാപാത്രങ്ങളേ ഉണ്ടാവും, ചിലപ്പോൾ ഒരു കഥാപാത്രമേ ഉണ്ടാവും. ഒരു സംഭവം, ഒരു ഹ്രസ്വമായ കാലം, ഒരുപാട് ദീർഘകാലം, 500 വർഷം കഴിഞ്ഞ ശേഷം എന്നൊന്നും ചെറുകഥയിൽ എഴുതില്ല. ഒരു കൊച്ചുകാലം മാത്രം, വളരെ വെട്ടി ഒതുക്കിയെടുത്ത് ചിമിഴിലടച്ച കാലമാണ് ഒരു ചെറുകഥയിൽ ഉള്ളത്. ഒരു വിശാലകാലമല്ല, ഒരു നിമിഷം മാത്രമേ അതിനകത്ത് ഉള്ളൂ, അല്ലെങ്കിൽ ചെറിയ കാലം മാത്രം. ചെറിയ സംഭവങ്ങൾ, അതിലൂടെ വികാരത്തെ തീക്ഷ്ണമായി അവതരിപ്പിച്ച് നമ്മുടെ മനസ്സിലിങ്ങനെ തറയ്ക്കുന്ന രൂപമാണ് ചെറുകഥ. ഇത് മാത്രമല്ല, സമീപകാലത്തൊക്കെ ഒട്ടേറെ വളരെ ശ്രദ്ധിക്കപ്പെട്ട കഥകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സുഭാഷ് ചന്ദ്രൻ്റെ ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, ഈ സമീപകാലത്ത് മരടിലെ ഫ്ലാറ്റ് തകർന്ന ദിവസം മാതൃഭൂമിയിൽ വന്ന ഹെഡിങ്, പത്രത്തിൻ്റെ പ്രധാന വാർത്തയുടെ ഹെഡിങ് ഘടികാരങ്ങൾ നിലച്ച സമയം എന്ന് ആണ്. ആ ഫ്ലാറ്റ് മുഴുവൻ തകർത്തില്ലേ ആ സമയത്ത്? കാരണം സുഭാഷ് ചന്ദ്രൻ്റെ കുറേ വർഷം മുമ്പുള്ളൊരു കഥയുടെ പേരാണ് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. ലത്തൂരിൽ വലിയ ഭൂകമ്പം ഉണ്ടായി, ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. അപ്പോൾ അവിടെ തകർന്നു കിടന്ന ഒരു ക്ലോക്കിൻ്റെയാണ്, അതിൽ സമയം നിശ്ചലമായിപ്പോയി. ആ നിശ്ചലമായ ക്ലോക്കിനെ വെച്ചിട്ടാണ് ആ കഥ എഴുതിയിരിക്കുന്നത്. അങ്ങനെ കഥ ഒരു ഇമേജിലൂടെ നമ്മളെ വലിയ അനുഭവ ലോകത്തേക്ക് കൊണ്ടുപോകും. ചെറുകഥ ലോകത്തുള്ള എല്ലാ ഭാഷകളിലും ഉണ്ട്, അവയ്ക്കൊക്കെ ഉള്ള പാരമ്പര്യം. അതിന് ഇംഗ്ലീഷിലെയൊക്കെ ചെറുകഥകൾ വായിച്ചാണ് നമ്മുടെ കഥാകൃത്തുക്കളും കഥയിലേക്ക് കൊണ്ടുവന്നത്. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ 1891 കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ എഴുതിയ വാസനാവികൃതി എന്ന് പറഞ്ഞ കഥയാണ്. അതാണ് എൻ്റെ പേരെന്താ? വാസനാവികൃതി. ആരാണ് ഈ കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ? അദ്ദേഹം ഒരു ജേണലിസ്റ്റ് ആയിരുന്നു, പത്രപ്രവർത്തകനായിരുന്നു. കേരള സഞ്ചാരി എന്ന് പറഞ്ഞ മാസികയിൽ അദ്ദേഹം പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനെ ചുരുക്കിയാണ് അദ്ദേഹം തോന്നി കെ സ ജി, കേരള സഞ്ചാരി എന്ന്. കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ വലിയ അദ്ദേഹം വലിയ സാമൂഹ്യ പ്രവർത്തനമായിരുന്നു, മദ്രാസ് നിയമസഭാംഗമായിരുന്നു. വളരെ സറ്റയറുകളാണ് അദ്ദേഹം എഴുതിയിരുന്നത്. പരിഹാസം കൊണ്ട് സമൂഹത്തെ നവീകരിക്കുന്ന രചനാശൈലിയാണ് സറ്റയർ.
ആക്ഷേപഹാസ്യം എന്ന് പറയും. അങ്ങനെ ആക്ഷേപഹാസ്യം ഉള്ള കഥകളൊക്കെയാണ് അദ്ദേഹം എഴുതിയത്. കഥകളും ലേഖനങ്ങളും ഒക്കെ എഴുതി. ഈ കേസരിയുടെ വാസനാവികൃതി ഒരു തട്ടിപ്പുകാരനായ കള്ളൻ്റെ കഥയാണ്. ഒരു കള്ളത്തരം ചെയ്യും, കള്ളത്തരം ചെയ്തിട്ട് നാട് വിടും, നാട് വിട്ട് മദ്രാശി പോവും. മദ്രാശി എന്ന് വെച്ചാൽ ചെന്നൈ അല്ലേ. ചെന്നൈ പോയി അവിടെ ചെന്ന് ഒരു അതിസാമർഥ്യം കാണിച്ച് പോലീസിൻ്റെ പിടിയിലാവും. അതാണ് വാസനാവികൃതി എന്ന് പേരിടാൻ കാരണം. ഒരു കള്ളത്തരം കാണിച്ച് രക്ഷപ്പെട്ടിട്ട് വീണ്ടും അതിസാമർഥ്യം കാണിച്ച് കുടുങ്ങിപ്പോയൊരു കള്ളൻ്റെ കഥ. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ കഥയുടെ പേര് വാസനാവികൃതി എന്നും അത് എഴുതിയ ആളിൻ്റെ പേര് കേസരി. മറ്റൊരു കേസരി കൂടി മലയാള സാഹിത്യത്തിലുണ്ട്. അതൊരു സാഹിത്യ വിമർശകനാണ്. ആരാണ് കേസരി? എ ബാലകൃഷ്ണ പിള്ള. അദ്ദേഹം സാഹിത്യ നിരൂപകനും പത്രാധിപരുമായിരുന്നു. ഈ അപ്പോൾ അതിനുശേഷം ആദ്യകാലത്തുണ്ടായ മലയാള ചെറുകഥകൾ എല്ലാം ഇതുപോലുള്ള അത്ഭുതം തോന്നിക്കുന്ന, ആളുകൾക്ക് ആകാംക്ഷ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ വെറും ചിരി ഉണ്ടാക്കുന്ന സറ്റയറുകളൊക്കെ ആണ് ആദ്യകാലത്ത് അത്ഭുതങ്ങളായി എഴുതി വച്ചിരുന്നത്. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ള മനുഷ്യ പ്രശ്നങ്ങളെ ഒന്നും അഭിമുഖീകരിക്കുന്ന കഥകൾ ആയിരുന്നില്ല. കൊച്ചു സംഭവം ഇങ്ങനെ രസകരമായി വിവരിക്കുന്ന ഒരാളിനെ പറ്റി, അമളിയോ അല്ലെങ്കിൽ ഒരു സാഹസവൃത്തിക്ക് പോയതോ. ഇപ്പോൾ ഒരു കഥയുടെ പേര് മുതലനായാട്ടെന്നാണ്, സി എസ് ഗോപാലപണിക്കർ എഴുതി. ഒരു മുതലനായാട്ട്, ഒരു മുതലനായാട്ടിന് പോയപ്പോൾ ഉണ്ടായ സാഹസാനുഭവങ്ങളെല്ലാം കൂടി എഴുതിയിരിക്കുന്നു. ഈ കഥകളൊന്നും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലേക്കോ നമ്മുടെ സമൂഹത്തിൻ്റെ യഥാർത്ഥ അനുഭവ ലോകത്തേക്കോ ഇറങ്ങിച്ചെന്നതേ ഇല്ല. ആദ്യകാലത്തല്ലേ തുടക്കമാണ്, ഒരു പുതിയ ഒരു സാഹിത്യ രൂപത്തെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ അതിൽ വലിയ പരീക്ഷണങ്ങളോ വലിയ വികാസങ്ങളോ ഒന്നും തുടക്കത്തിൽ സംഭവിക്കുകയില്ല. പതുക്കെ പതുക്കെ അങ്ങോട്ട് നീങ്ങുമ്പോഴാണല്ലോ ഇത് വികസിച്ച് വരുന്നത് അല്ലേ. അങ്ങനല്ലേ, തുടക്കത്തിലെല്ലാം വലിയ സംഭവങ്ങൾ ഉണ്ടാകുമോ? ഇല്ല. എന്നാൽ നോവലിൻ്റെ കാര്യത്തിൽ തിരിച്ചാ, തുടക്കത്തിലാണ് ഏറ്റവും മഹത്തായ നോവലുകൾ ഉണ്ടായത്. അപ്പോൾ ചെറുകഥ, ആദ്യകാലത്ത് പ്രധാനപ്പെട്ട ചെറുകഥാകൃത്തുക്കൾ കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ, മൂർക്കോത്ത് കുമാരൻ, വേറൊരാളാരാണ്, മൂർക്കോത്ത് കുമാരൻ, അമ്പാടി നാരായണ പുതുവാൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അമ്പാടി നാരായണ പുതുവാളൊക്കെ പരാമർശിച്ചാണ്. പൊതുവാളല്ല, പുതുവാൾ എന്നാണ് ആ പേരെഴുതുമ്പോൾ അത് ശ്രദ്ധിക്കണം. അമ്പാടി നാരായണ പുതുവാൾ, സി എസ് ഗോപാലപ്പണിക്കർ, മലബാർ കെ സുകുമാരൻ, പിന്നെ എം ആർ കെ സി തുടങ്ങിയ ആളുകൾ ആണ് ആദ്യകാലത്തെ പ്രധാനപ്പെട്ട കഥാകൃത്തുക്കൾ. ഈ ആദ്യകാല കഥാകൃത്തുക്കൾ ഞാൻ പറഞ്ഞല്ലോ, തൊലിപ്പുറമേ ചിരി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അത്ഭുത സ്തോഭങ്ങൾ ഉണ്ടാക്കൽ, സസ്പെൻസ്. സസ്പെൻസിൻ്റെ മലയാളം എന്താ? പരിണാമഗുപ്തി. എന്താണ് പരിണാമഗുപ്തി? പരിണാമം എന്ന് കേട്ടില്ലേ. പരിണാമത്തിനെ ഗുപ്തി എന്ന് വെച്ചാൽ ഗുപ്തമാക്കലാണ്. ഗുപ്തമാക്കുക എന്ന് വെച്ചാൽ എന്താ? ഒളിച്ചു വയ്ക്കൽ, മറച്ചു വയ്ക്കൽ എന്നാണ് ഗുപ്തമാക്കുക. ഒരു ഗുപ്തരഹസ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒളിച്ചു വയ്ക്കപ്പെട്ട രഹസ്യം. പരിണാമത്തെ, കഥയുടെ അവസാനത്തെ ഒളിച്ചു വയ്ക്കുക. എപ്പോഴും ഒരു കഥയും നോലും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അന്ത്യം വായിക്കാനുള്ള ഒരു ആകാംക്ഷ വായനക്കാരനെ നയിക്കുന്നുണ്ടല്ലേ. നമ്മളെപ്പോഴും ഒരു പുസ്തകം വായിക്കുന്ന എന്തിനാ? അതിൻ്റെ അവസാനം എന്ത് സംഭവിച്ചു, ഒരു കഥയുടെ അവസാനം എന്ത് സംഭവിച്ചു എന്നുള്ള ആകാംക്ഷയാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഈ ആകാംക്ഷ ഏറ്റവും കൂടുതലുള്ളത് അപസർപ്പക നോവലുകളിൽ ആയിരിക്കും അല്ലേ. അപ്പോൾ അപസർപ്പക നോവലിൻ്റെ അവസാനത്തെ രണ്ട് പേജ് കളഞ്ഞുപോയാലോ? വായനശാലയിലെ പുസ്തകങ്ങൾക്ക്, നാട്ടുമ്പുറത്തെ വായനശാലയിലെ പുസ്തകങ്ങൾക്കുള്ള ഏറ്റവും വലിയ തകരാറ് അവസാനത്തെ പേജ് ഉണ്ടാവില്ല. പിന്നെ ചില പരമരസികന്മാരായ വായനക്കാർ, ദുഷ്ടന്മാരെന്നും പറയാം, എഴുതി വയ്ക്കുക ഇതിൻ്റെ അവസാനം ഇങ്ങനെയാണ് എന്ന് ഇടയ്ക്ക് എഴുതി വെച്ച് കളയും. കണ്ടിട്ടില്ലേ? ഉണ്ടോ? എന്തൊരു ക്രിമിനൽ കുറ്റമാണ് ആ ചെയ്യുന്നത് അല്ലേ. നമ്മളിതെന്തിനാണ് വായിക്കുന്നത്? ഈ നമ്മുടെ ആകാംക്ഷയെ പൂരിപ്പിക്കാനാണ്. എൻ്റെ അന്ത്യം എന്താണെന്നറിയാം? സിനിമാ കഥയൊക്കെ ഓരോരുത്തർ വിശദീകരിച്ച് പറയുമ്പോൾ നമുക്ക് ദേഷ്യം വന്നിട്ട് നമ്മൾ പറയും, നീ എൻ്റെ അവസാനം പറയാമെന്ന് പറയും. പറയില്ലേ? നീ ആകാംക്ഷയൊന്നുമില്ല, നീ സൗകര്യമായിട്ട് മറ്റന്നാ പറഞ്ഞ് തീർത്താലും മതി എന്നാണോ നമ്മൾ കഥയെ നേരിടുന്നത്? അല്ല. ചിലപ്പോൾ ചിലർ, അവരെ ഈശ്വരന് പോലും രക്ഷിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു ആകാംക്ഷയില്ലാത്ത ആളുകളെ ആർക്ക് ദൈവം വിചാരിച്ചാൽ രക്ഷിക്കാൻ പറ്റില്ല, പിന്നല്ലേ കഥാകൃത്ത് വിചാരിച്ചാൽ. അപ്പോൾ അങ്ങനെ ഈ ആകാംക്ഷ പെരുക്കി പറയുന്ന, ആകാംക്ഷയെ വർദ്ധിപ്പിച്ച്, ആളുകളെ മുൾമുനയിൽ നിർത്തുന്ന സംഭ്രമങ്ങൾ സൃഷ്ടിക്കാനാണ് ആദ്യകാല കഥാകൃത്തുക്കൾ ശ്രമിച്ചത്. എന്നാൽ അതിനുശേഷം ചില കഥാകൃത്തുക്കൾ അവർ സമൂഹത്തിലേക്ക് നോക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെയുള്ള ആദ്യകാല കഥാകൃത്ത്, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഘട്ടത്തിൽ വന്ന ഇത്തരം കഥാകൃത്തുക്കളാണ് ഇ വി കൃഷ്ണപിള്ള, വി ടി ഭട്ടതിരിപ്പാട് തുടങ്ങിയ ആളുകൾ. വളരെ പ്രധാനപ്പെട്ട 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ 3 ദശകങ്ങളിലെ ഈ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൈറ്റർമാരിൽ ഒരാളാണ് ഇ വി കൃഷ്ണപിള്ള. അദ്ദേഹം പത്രാധിപർ എന്നുള്ളതിൽ, പത്രാധിപരായിട്ട് നാടകകൃത്ത്, കഥാകൃത്ത് എന്നീ നിലകളിലെല്ലാം വലിയ സംഭാവന, പ്രത്യേകിച്ചും സറ്റയറിസ്റ്റ് എന്നുള്ള നിലയിലൊക്കെ വലിയ സംഭാവനകൾ ചെയ്ത എഴുത്തുകാരനാണ് ഇ വി കൃഷ്ണപിള്ള. അദ്ദേഹത്തിൻ്റെ മകനെ നിങ്ങൾക്കറിയാം, അദ്ദേഹം പ്രസിദ്ധനായ ഒരു ഹാസ്യനടൻ ആയിരുന്നു. അടൂർഭാസി ശരിക്ക് സി വി കൃഷ്ണപിള്ള, സി വി രാമൻ പിള്ളയുടെ മകളാണ് അടൂർഭാസിയുടെ അമ്മ.
വലിയ പാരമ്പര്യമുണ്ട്. സി വിയും വലിയ ഹാസ്യം എഴുതിയ ആൾ ആണ്. അപ്പോൾ സി വി രാമനുടെ മകൾ മഹേശ്വരി അമ്മയുടെയും ഇ വി കൃഷ്ണപിള്ളയുടെയും മകനാണ് അടൂർ ഭാസി. അടൂർ ഭാസി എന്ന് കേട്ടിട്ടില്ല അല്ലേ? ഉണ്ടല്ലേ. അങ്ങനെ ഇ വി കൃഷ്ണപിള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആദ്യകാല കഥാകൃതൻ. മറ്റൊരാളാണ് ഈ വി ടി ഭട്ടതിരിപ്പാട്. വി ടി ഭട്ടതിരിപ്പാടിനെ നിങ്ങൾക്കറിയാം, സാമൂഹ്യ പരിഷ്കർത്താവ്, യോഗക്ഷേമ സഭയുടെ നേതാവ്, വലിയ വലിയ സാമൂഹ്യ വിപ്ലവങ്ങളൊക്കെ കേരളത്തിൽ നേതൃത്വം കൊടുത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധങ്ങളായ രണ്ട് മൂന്ന് പുസ്തകങ്ങളുണ്ട്. ഒന്ന് ഒരു നാടകം, 1929 ആദ്യമായി അരങ്ങേറിയ ആ നാടകത്തിൻ്റെ പേരെന്താ? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരും നിങ്ങൾക്കറിയാം, കണ്ണീരും കിനാവും. ഒരു ആത്മകഥ കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ദക്ഷിണായനം എന്നാണ് അതിൻ്റെ പേര്. എന്താണ് ദക്ഷിണായനം എന്ന? ദക്ഷിണായനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ വി ടി വലിയ കേരളത്തിലെ നവോത്ഥാന നായകരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ് വി ടി. നമ്പൂതിരി സമുദായത്തിൽ വിധവകളുടെ വിവാഹം എന്ന് പറയുന്നത് സാധ്യമല്ലാതിരുന്ന ഒരു കാലത്ത് തൻ്റെ ഭാര്യ സഹോദരിയുടെ വിധവയായ ഭാര്യ വളരെ ചെറുപ്പമാണ് വിധവകളായി വിധവയുടെ വിവാഹം നടത്തിക്കൊടുത്ത് നമ്പൂതിരി സമുദായത്തെ ആകമാനം ഞെട്ടിച്ച ആളാണ് വി ടി. നമ്പൂതിരിയെ മനുഷ്യനാക്കണം എന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തുകയുണ്ടായി. വി ടി ആദ്യകാല രജനീരംഗം എന്ന് പറഞ്ഞ പ്രസിദ്ധമായ കഥാസമാഹാരത്തിലൂടെ അദ്ദേഹം മലയാള ചെറുകഥയിൽ സാമൂഹ്യ ജീവിതത്തിൻ്റെ അലയൊലികൾ, സമൂഹത്തിലേക്ക് നോക്കുന്ന, സമൂഹത്തിന് നേരെ പിടിച്ച ഒരു കണ്ണാടിയാക്കി കഥയെ മാറ്റാനാണ് അദ്ദേഹം ശ്രമിച്ചത്. എങ്കിലും ചെറുകഥയ്ക്ക് കുറേ കൂടി ജനകീയമായ അടുപ്പവും എല്ലാം വന്നത് റിയലിസ്റ്റുകളുടെ വരവോടുകൂടിയാണ്. റിയലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആളുകളാണ്. ഓർമ്മയുണ്ടല്ലോ നോവലിൽ നമ്മൾ പ്രധാനപ്പെട്ട റിയലിസ്റ്റ് റൈറ്റേഴ്സിനെ പറഞ്ഞില്ലേ? അവരെ ജനറേഷൻ ഓഫ് 1930s എന്ന് വിളിക്കാം, 30s തലമുറ. ആ തലമുറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാകൃത്തുക്കളാണ് തകഴി ശശങ്കരപ്പിള്ള, പൊൻകുന്നം വർക്കി, പി കേശവദേവ്, എസ് കെ പൊറ്റക്കാട്ട്, ലളിതാംബിക, അന്തർജനം, ഉറൂബ്, കാരൂർ നീലകണ്ഠപ്പിള്ള എന്നിവർ. ഈ അഞ്ച് പേരാണ് ഏറ്റവും പ്രധാനപ്പെട്ട കഥാകൃത്ത്. ആരെല്ലാം? തകഴി, ദേവ്, ബഷീർ, പൊറ്റക്കാട്ട്, ഉറൂബ്, കാരൂർ, അന്തർജനം. ഏഴുപേർ, അഞ്ച് പേരെല്ലാം. ഈ ഏഴുപേരാണ് സത്യത്തിൽ മലയാള ചെറുകഥയുടെ രൂപം നിർണ്ണയിക്കുകയും മലയാള ചെറുകഥയെ വലിയ ഒരു പ്രസ്ഥാനമായി ഉറപ്പിക്കുകയും ചെയ്തു. ഇവരെ ഓരോരുത്തരും എഴുതിയ അതിപ്രസിദ്ധങ്ങളായ ചെറുകഥകളുണ്ട്. ആ കഥകളുടെ പേരുകൾ നിങ്ങൾക്ക് ഓർമ്മ വരും. ഒന്ന്, ഒരു ഗ്രാമത്തിൽ നടക്കുന്ന വർഗീയ ലഹളയുടെ കഥ ഗുസ്തി എന്ന പേരിൽ കേശവദേവ് എഴുതിയിട്ടുണ്ട്. ഗുസ്തി എന്ന കഥ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല. രണ്ട് സമുദായത്തിൽപ്പെട്ട ഒരു ഗ്രാമത്തിൽ ഒരു ഗുസ്തി നടക്കുകയാണ്. ഗുസ്തി മത്സരം പണ്ട് കേരളീയ ഗ്രാമങ്ങളിലെല്ലാം ഇടയ്ക്ക് വിനോദങ്ങളൊന്നും വേറെ ഇല്ലല്ലോ. സിനിമ തിയേറ്റർ കുറവാണ്, വേറെ വിനോദങ്ങളില്ല. അപ്പോൾ ഗുസ്തി ഗ്രാമത്തിൽ ഓരോ ഗുസ്തിക്കാർ വന്ന് ഗുസ്തി പ്രകടനം നടത്തും. അവിടെ സംഘടിപ്പിച്ച് ആളുടെ ടിക്കറ്റൊക്കെ വെച്ച് കാണുകയൊക്കെ ചെയ്യും. സൈക്കിളജ്ഞമൊക്കെ ഉണ്ടായിരുന്നില്ലേ? അതറിയാമോ? സൈക്കിളജ്ഞം കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? കേട്ടിട്ടേ ഉള്ളൂ അല്ലേ? ആ അങ്ങനെ നമുക്ക് ഇന്ന് ഒരുപാട് മറ്റ് വിനോദങ്ങളുള്ളത് കൊണ്ടാണ്, പണ്ട് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ തരം വിനോദങ്ങളായിരുന്നു. ഈ ഗുസ്തി നടക്കുമ്പോൾ ഒരു രണ്ട് കടക്കാർ തമ്മിൽ, ഒരു ചായക്കടക്കാരനും ഒരു മുറുക്കാൻ കടക്കാരനും തമ്മിൽ ജാതി പറഞ്ഞ് തർക്കിയാണ്. ആര് ജയിക്കും എന്നുള്ളതായിരുന്നു പ്രശ്നം. അതിൽ ഒരാൾ മുസ്ലിം ഗുസ്തിക്കാരനും വേറൊന്ന് ഹിന്ദു ഗുസ്തിക്കാരനുമാണ്. അപ്പോൾ രണ്ടുപേരും പറഞ്ഞ് പറഞ്ഞ് വലിയ മിത്രങ്ങളായിരുന്ന ആളുകളാണ്. അവർ സ്വസമുദായക്കാരനായ ഗുസ്തിക്കാരൻ ജയിക്കുമെന്ന് പറഞ്ഞ് അവൻ്റെ കേമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പി വലിയ അടിയായി. അടിയായി അത് നാട്ടിൽ പടരുകയും രണ്ട് ഭാഗമായി ആളുകൾ തിരിയും. അതുവരെ ശാന്തവും സമാധാനവുമായി ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിച്ചിരുന്ന മനുഷ്യർ തമ്മിലടിച്ച് കട തീവയ്ക്കൽ, അക്രമം, തലയടിച്ച് പൊട്ടിക്കൽ തുടങ്ങിയ പരിപാടികൾ നടന്നു. ഗുസ്തി നടന്നതും ഇല്ല, ഗുസ്തിക്ക് വേണ്ടി തർക്കിച്ച് വർഗീയലകളെ ഉണ്ടാക്കുകയും ചെയ്തു. ഈ കഥ അവസാനിക്കുന്നത് പോലീസും കേസും വഴക്കും എല്ലാം കഴിഞ്ഞ് ഇവരുടെ രണ്ടുപേരുടെയും മക്കൾ പരസ്പരം കടകൾ കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നിടത്ത് ആണ്. മേലിൽ ഈ തോന്നിയ ദിവസം ഞങ്ങൾ കാണിക്കില്ല എന്ന പ്രതിജ്ഞയോടുകൂടി അതാണ് ആ ഗുസ്തി എന്ന് പറഞ്ഞ കഥ. അത് 30s അല്ലെങ്കിൽ 40s കേരള ഇന്ത്യയിൽ നിലനിന്നിരുന്ന പൊതുവായ ഒരു വർഗീയതയുടെ അന്തരീക്ഷത്തിനെതിരെയുള്ള ഒരു ശബ്ദം കൂടിയായിരുന്നു. അതുപോലെ അത് കേശവദേവിൻ്റെ. പിന്നെ കൂൾ ഡ്രിങ്ക്സ് എന്നൊരു കഥയുണ്ട്. ഒരു കൂൾ ഡ്രിങ്ക്സ് വിൽപ്പനക്കാരൻ ഗതിയില്ലാത്ത ഒരു കൊച്ചു പെൺകുട്ടിക്ക് ഒരു കൂൾ ഡ്രിങ്ക്സ് ഫ്രീ ആയി കൊടുക്കുന്നതിൻ്റെ കഥയാണ്. ഒരു കൂൾ ഡ്രിങ്ക്സ് കുടിക്കൽ ഒരു മഹാസൗഭാഗ്യമായിരുന്ന ദാരിദ്ര്യത്തിൻ്റെ കാലത്തെയാണ് ആ കഥ പറയുന്നത്. ഒരു ഐസ്ക്രീം എന്ന് പറയുന്നത് കേട്ടുകേൾവി മാത്രമുണ്ടായിരുന്ന ദാരിദ്ര്യത്തിൻ്റെ കാലങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. ഇപ്പം നമുക്കൊന്നും വിലയില്ലാത്ത വസ്തുക്കളാണ് അല്ലേ? പിള്ളേരെയൊക്കെ തിന്നു തിന്നെന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ചാലും കുഞ്ഞുങ്ങൾ ഒരുപാട് ഭക്ഷണം വേസ്റ്റാക്കുകയും വളരെ വിലയുള്ള ഭക്ഷണം നമ്മൾ ഓർഡർ ചെയ്ത് പാഴാക്കുകയും ഒക്കെ ചെയ്യുന്ന കാലമാണ്. ഹോട്ടലുകളിൽ 1000-2000 ഒക്കെ ബില്ല് കൊടുക്കുകയും 100 രൂപ ടിപ്പൊക്കെ കൊടുക്കാൻ ഇന്നത്തെ സാമ്പത്തിക വളർച്ചയുടെ കാലത്തും നമ്മുടെ വിനോദബോധം വളർന്നതുകൊണ്ടും കഴിയുമായിരിക്കാം. പക്ഷേ
അരി വാങ്ങാനും അരിയും തുണിയും ഇല്ലാത്ത മണ്ണെണ്ണ ഇല്ലാത്ത ദാരിദ്ര്യം മാത്രമുണ്ടായിരുന്ന ഒരു കാലത്ത് ഇവയൊക്കെ വലിയ വലിയ സ്വപ്നങ്ങൾ ആയിരുന്നു. ആ ദാരിദ്ര്യത്തിൻ്റെ ജീവിതമാണ് ഈ കഥാകൃത്ത്, ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ കഥകൾ. ഈ ഇത്തരം കഥകളിലെ ദേവിൻ്റെ മറ്റൊരു കഥയുണ്ട്, അത് ഒരു ഓട്ടുരുളി വാങ്ങുന്നതിൻ്റെ കഥയാണ്. കേട്ടിട്ടുണ്ടോ ഓട്ടുരുളിയുടെ കഥ? ഒരു നാണി എന്ന് പറഞ്ഞൊരു സ്ത്രീ ഇങ്ങനെ നമ്മൾ വേറെ സ്ത്രീ വരുന്നു, ഒരു തലയിൽ ഉരുളിയും വെച്ചാണ് വരുന്നത്, വലിയൊരു പൊങ്ങച്ചത്തോടുകൂടിയാണ് വരുന്നത്. ഒരു ഉരുളി അവൾ വാങ്ങി എന്നുള്ള ഒരു സാധാരണ സ്ത്രീകളാണ്. ഞാൻ ഓച്ചറയിൽ നിന്ന് ഇത്ര പൈസ കൊടുത്ത് വാങ്ങിയാണ്. അപ്പം മറ്റേ സ്ത്രീക്ക് കല്യാണിക്ക് അസൂയ മൂത്തു, എന്താ അടുത്ത ഓച്ചറയ്ക്ക് ഓച്ചറ വേലയ്ക്ക് ഉത്സവമായ സമയത്ത് ഞാനും ഒരു ഉരുളി വാങ്ങി പൈസ മിച്ചം വയ്ക്കാൻ തുടങ്ങി. പക്ഷേ വിധി മറിച്ചായിരുന്നു, ഭർത്താവിന് അസുഖം വന്നു, ഉള്ള കോഴിയൊക്കെ പിടിച്ചു കൊടുത്തു. എന്നിട്ടും ചികിത്സ മാറ്റിൽ അവസാന ഉരുളിക്ക് വെച്ചിരുന്ന പൈസയും എടുത്ത് ഭർത്താവിനെ രക്ഷിക്കേണ്ടി വന്നു. ആ കഥയുടെ അന്ത്യത്തിൽ എത്തുമ്പോഴേക്കും വീണ്ടും ഓച്ചറ വേലയുടെ സമയം ആയി. ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത വേലയ്ക്ക് ഞാനൊരു ഉരുളി വാങ്ങും എന്ന് അവർ പ്രതിജ്ഞ എടുക്കുന്നിടത്താണ് ആ പ്രതിജ്ഞ എന്ന് പറഞ്ഞ കഥ. പ്രതിജ്ഞ എന്നാണ് ആ കഥയുടെ പേര് അവസാനം. അപ്പോൾ ആ നമുക്കറിയാം കഥ വായിക്കുമ്പോൾ ഒരിക്കലും അവരൊരു ഉരുളി വാങ്ങാൻ പോകുന്നില്ല. ഇതാണ് ദാരിദ്ര്യം, ഇതാണ് സാമൂഹ്യ യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യമാണ് സമ്പന്നർക്കോ ജന്മിമാർക്കോ അധികാരി വർഗത്തിനോ മനസ്സിലാകാത്ത ഈ സാമൂഹ്യ യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിച്ചപ്പോൾ ഈ കഥകളിൽ വായിച്ച മുഴുവൻ സാമാന്യ മനുഷ്യരും ഇത് അവർ ഞാൻ നാണിയാണ്, ഞാൻ കല്യാണിയാണ് എന്ന് മുഖം നോക്കി. ഇതെൻ്റെ ജീവിതമാണ് ഈ എഴുതിയിരിക്കുന്നത്. ഞാൻ ഉരുളിക്കല്ലെങ്കിൽ വേറെ ഒന്നിനാഗ്രഹിച്ചു, എനിക്ക് കിട്ടുന്നില്ല, ദാരിദ്ര്യമാണ് എൻ്റെ ജീവിതത്തിൻ്റെ പുതപ്പ് എന്ന് ആ മനുഷ്യർ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും അവരുടെ മുഖം നോക്കുന്ന കണ്ണാടികളാക്കി. കണ്ണാടി എന്ന് വെച്ചാൽ റിയലിസത്തിൻ്റെ ഒരു ഇമേജ് തന്നെ അതാ. ജീവിതത്തെ അതേപടി പ്രതിഫലിപ്പിക്കുന്ന ഒരു ദർപ്പണമാണ് സാഹിത്യം എന്നുള്ളതായിരുന്നു അതിൻ്റെ അടിസ്ഥാന വിശ്വാസം. ഇതുപോലെ ഈ കൂട്ടത്തിൽ ചെറുകഥ മാത്രം എഴുതിയവരുണ്ട്. അത് പൊൻകുന്നം വർക്കിയും കാരൂർ നീലകണ്ഠപ്പിള്ളയും നോവലുകൾ എഴുതിയില്ല, അവർ ചെറുകഥ മാത്രമേ എഴുതിയുള്ളൂ. അന്തർജനവും ചെറുകഥ മാത്രമാണ് എഴുതി. പിൽക്കാലത്ത് അവരൊരു നോവല് എഴുതി. ഈ കൂട്ടത്തിലെ ഏറ്റവും ശില്പഭംഗിയുള്ള ഏറ്റവും മനോഹരമായ കഥകൾ എഴുതിയ ആളെന്ന് പറയാവുന്നത് കാരൂർ നീലകണ്ഠപ്പിള്ളയെക്കുറിച്ചാണ്. കരൂരിൻ്റെ ഉതുപ്പാൻ്റെ കിണർ എന്നൊരു കഥ നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ, ഉതുപ്പാൻ്റെ കിണർ, മരപ്പാവകൾ, മലയാള സാഹിത്യത്തിലെ ചെറുകഥയുടെ 100 വർഷത്തെ ചരിത്രമെടുത്താൽ അതിലെ ഏറ്റവും മനോഹരമായ കഥകളിലൊന്നാണ് കരൂരിൻ്റെ മരപ്പാവകൾ, പൂവമ്പഴം, അരഞ്ഞാണം, മോതിരം തുടങ്ങിയ കഥകൾ. അധ്യാപകരുടെ ദരിദ്ര ജീവിതത്തെക്കുറിച്ച്, വലിയ ദാരിദ്ര്യമായിരുന്നു പണ്ട് അധ്യാപകർക്ക്, ശമ്പളമില്ല, മാനേജ്മെൻറ്റുകൾ ശമ്പളം, വലിയ ശമ്പളം എഴുതി, ഇപ്പോഴും അതൊക്കെ ഉണ്ട്, എഴുതി കൊടുത്തിട്ട് ചെറിയ പൈസ കൊടുക്കും. അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അധ്യാപകരുടെ ദുരന്ത ജീവിതം, വാത്യാർ കഥകൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. കരയിപ്പിച്ചുകൊണ്ട് മാത്രം അവസാനിപ്പിക്കുന്ന ഈ കഥകളാണ് കരൂർ എഴുതിയത്. കരൂരിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മരപ്പാവകൾ, പൂവമ്പഴം, ഉതുപ്പാൻ്റെ കിണർ തുടങ്ങിയവയാണ്. ഒരുപാട് കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തകഴിയുടെ എല്ലാ കഥകളിലും വച്ച് എപ്പോഴും ആളുകൾ പരാമർശിക്കുന്ന ഒരു കഥയാണ് വെള്ളപ്പൊക്കത്തിൽ. കേട്ടിട്ടുണ്ടോ ആ കഥ? വെള്ളപ്പൊക്കത്തിൽ നിന്ന കഥ എപ്പോഴും ആളുകൾ ഓർമ്മിക്കുന്നത്. ഇപ്പം ഈ അടുത്ത കാലത്ത് വെള്ളപ്പൊക്കത്തിൽ വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടത് 2016 എന്തായിരുന്നു, 2016 നടന്ന പ്രധാന സംഭവം കേരളത്തിലെ പ്രളയം അല്ലേ? 90 കൊല്ലത്തിന് ശേഷം ആവർത്തിച്ച പ്രളയം 1900 അറിഞ്ഞില്ലേ? 2018 അല്ലേ? ആണോ? 2018 പ്രളയം വന്ന്, 2016 ഇപ്പോഴത്തെ 2nd വന്നു, 19 പ്രളയം. അപ്പോൾ ഈ പ്രളയം വന്നു, 18 പ്രളയം 90 കൊല്ലം മുമ്പുള്ള മറ്റൊരു പ്രളയത്തെ ഓർമ്മിപ്പിച്ചു. 99 വെള്ളപ്പൊക്കം എന്ന കൊല്ലവർഷം അനുസരിച്ച് പറയുന്ന 1924 പ്രളയം. 24 പ്രളയം, 24 എന്ന് പറഞ്ഞ വർഷം കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയൊരു വർഷമാണ്. കാരണം ആ വർഷമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ, ഇന്ത്യയുടെ തന്നെ ജാതിവിരുദ്ധ രാഷ്ട്രീയ സമരത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമരം നടന്നത് എന്നാണ്. ക്ഷേത്രപ്രവേശന, ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ വഴി നടക്കാനുള്ള ഒരു മനുഷ്യാവകാശ സമരം അരങ്ങേറി വൈക്കം സാധ്യത. ആ സമരം നടക്കുന്ന സമയത്താണ് വെള്ളപ്പൊക്കം ഉണ്ടായത്. ആ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ആ വെള്ളപ്പൊക്കത്തിൽ കഴുത്തറ്റ, അന്ന് അവിടെ വെള്ളം കയറി വൈക്കത്ത്, ഈ പ്രളയത്തിലും വെള്ളം കയറി, കഴുത്തറ്റം വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് സത്യാഗ്രഹികൾ സമരം ചെയ്തത്. അന്ന് സമരം നയിച്ചത് 3 സംഘടനകളാണ് പ്രധാനമായിട്ടും. ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, വേറൊന്ന് SNDP യോഗം, വേറൊന്ന് NSS. ആ 90 കൊല്ലം കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഒരു പ്രളയം വീണ്ടും വന്നു, അത്രയും വലിയ പ്രളയം. അപ്പോഴും കേരളം ഒരു വലിയ സമരരംഗത്തായിരുന്നു. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണോ കയറ്റണം, ഇവിടെ മനുഷ്യർ കയറണോ കയറണ്ടേ എന്നുള്ളതായിരുന്നു ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ. ഇവിടെ ക്ഷേത്രത്തിൽ സ്ത്രീകൾ എന്ന് അധസ്ഥിതർക്ക് കയറാമോ കയറേ എന്നുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലേ. ഇപ്പോൾ അധസ്ഥിതരാരാ? സ്ത്രീകൾ. കയറാമോ കയറേ. അപ്പോൾ ആ സ്ത്രീകളെ കയറ്റരുത് എന്ന് പറഞ്ഞ് എതിർത്ത സംഘടനകൾ SNDP യോഗം,
NSS, ഇന്റർനാഷണൽ കോൺഗ്രസ് എന്നിവ മൂന്നെണ്ണവുമായിരുന്നു. ചരിത്രത്തിൻ്റെ വൈരുദ്ധ്യം ഇങ്ങനെയാണ്. മാർക്സ് വണ്ടേ പറഞ്ഞു, ചരിത്രം ആദ്യം രഹസ്യനായിട്ട് വരും അല്ലേ, ഇങ്ങനെ വരുമെന്നല്ലേ, ദുരന്തമായിട്ടും പിന്നീട് വരും എന്ന് മാർക്സ് പറഞ്ഞ് സത്യമാണെന്ന് മനസ്സിലായി. ദുരന്തമായിട്ടാണ് രണ്ടാമത്. അപ്പോൾ 90 വർഷം കൊണ്ട് നമ്മുടെ ബോധം നമ്മൾ എത്രമാത്രം പിന്നോക്കം പോയി അല്ലേ, പിന്നാക്കമല്ലേ പോയത്, മുന്നാക്കമല്ല പോയത്. ഒരു അധിസ്ഥിതനുണ്ടായിരുന്ന പദവി പോലും സ്ത്രീക്ക് കൽപ്പിക്കാൻ ആളുകൾ തയ്യാറല്ല, നമ്മൾ പുരോഗതിയുടെയൊക്കെ വെളിച്ചത്തിൽ അങ്ങനെ പറഞ്ഞത്. പോട്ടെ, 1924 വെള്ളപ്പൊക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കഥ, വെള്ളക്കുട്ടനാട്ടിൽ വെള്ളം കയറി, നാട്ടുകാരെല്ലാം ഒഴിഞ്ഞ് കുറച്ചുകൂടി പൊക്കമുള്ള അമ്പലം, ഇച്ചിരി പൊക്കമുള്ള സ്ഥലത്തായിരിക്കുന്നത്, അങ്ങോട്ട് പോയി എല്ലായിടവും വെള്ളം കയറി. അവസാനം വീട്ടിലെ പട്ടി മാത്രം പോയില്ല, അവൻ വിശ്വസ്തനായ കാവൽനായ ആയതുകൊണ്ട് അവനാ തൻ്റെ വീടിൻ്റെ മണ്ടയ്ക്ക് കയറിയിരുന്നു. അപ്പം വീടിൻ്റെ മണ്ട വരെ വെള്ളം കയറി. അവസാനം വെള്ളത്തിലൊക്കെ ആളുകളെ രക്ഷിക്കാനൊക്കെ ശ്രമം നടക്കുന്നുണ്ടും ഈ പട്ടി അന്വേഷിച്ചു. അവസാനം പെരുവെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് വരുന്നു. ആ കഥ അവസാനിക്കുന്നതിന് ഠേ ഒരടി. ആ ഒരടി ആരും അടിച്ചതല്ല, മറിച്ച് വെള്ളക്കുത്തൊഴുക്കിൽപ്പെട്ട ആ പട്ടി ഇങ്ങനെ തൻ്റെ യജമാന ഭക്തിയും തൻ്റെ കാവൽ താൻ കാത്ത വീടിനെയും കുറയ്ക്കുന്ന ഈ പട്ടിയുടെ ജീവിതത്തിലൂടെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധവും, മനുഷ്യനും അവൻ്റെ പ്രോപ്പർട്ടിയും തമ്മിലുള്ള ബന്ധവും, യജമാനത്വവും ഒക്കെ അവതരിപ്പിക്കുകയായിരുന്നു തകഴി ചെയ്തു. വളരെ ചെറിയ ഒരു കഥയാണ്. ഈ വളരെ ചെറിയ ഒരു കഥയ്ക്ക് വളരെ സിമ്പിളായിട്ട് എഴുതിയ, പ്രത്യേകിച്ച് ആടയാഭരണമോ അലങ്കാരങ്ങളോ ദാർശനിക ചിന്തകളോ ഒന്നുമില്ല. പക്ഷേ ഇത്രയും കൊല്ലമായിട്ടും ആ കഥ മലയാളിയുടെ മനസ്സിൽ നിരന്തരമായി ഓർമ്മയിൽ നിൽക്കുന്നു. പിന്നെയുള്ള മറ്റൊരു കഥാകൃത്ത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ബഷീറിൻ്റെ പല കഥകളും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടണം, തമാശ കഥകളുണ്ട്, അതിൻ്റെ ഒപ്പം ജയിൽ വിശപ്പ് തുടങ്ങിയ കഥകളുണ്ട്. ബഷീർ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, പ്രത്യേകിച്ചും തീവ്രപ്രവർത്തനമാണ് നടത്തുന്നത്, ഭീകരവാദം എന്നാണ് അറിയുന്നത് അറിയപ്പെട്ടിരുന്നത്. ഇന്നത്തെ ടെററിസം അല്ല. തിരുവിതാംകൂറുകാരനായ ബഷീറിന് തിരുവിതാംകൂറിൽ പ്രവേശിക്കാൻ പാടില്ല, വിലക്കുണ്ട്. അതുകൊണ്ട് കൊച്ചിയിലാണ് പോയിരിക്കുന്നത്, പോലീസ് അവിടെ പിടിക്കില്ല. അവിടെ നിന്ന് പല ഭീകരപ്രവർത്തനം നടക്കുമ്പോൾ ബഷീർ ചില കഥകളൊക്കെ എഴുതും ജീവിക്കാൻ വേണ്ടി. പട്ടിണിയാണ്, കൊടും പട്ടിണി, അങ്ങനെ പട്ടിണി കിടന്ന് കഥയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കഥ എഴുതുന്ന ഒന്നും തിന്നാനില്ല, കുടിക്കാനുമില്ല, ബീഡി വലിക്കാനില്ല. അങ്ങനെ കഴിയുമ്പോൾ നോക്കിയപ്പോൾ അനിയം വരുന്നു, അബൂബക്കർ. അബൂബക്കർ ചേട്ടൻ അന്വേഷിച്ചുവരികയാണ്, അബൂബക്കർ സ്കൂൾ മാഷാണ്, വലിയ പൈസ ഒന്നുള്ള ആളല്ല പാവ ദരിദ്രന്. ഇവൻ വരുമ്പോൾ ഒരു 10 വയസ്സ് അവൻ്റെ ഇന്ന് വാങ്ങും, 10 വയസ്സൊക്കെ മതിയെന്ന്, 2 വയസ്സൊക്കെ ജൂൺ കിട്ടുന്ന കാലമാണ്. വാങ്ങി ജീവിതം രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നപ്പോൾ അബൂബക്കർ വന്ന്, ചേട്ടാ ചേട്ടാ എഴുതി ആ കഥ ഞാൻ വായിച്ചിട്ട് അല്ല, ആക്കി ആക്കി അതും അത്ര ശരിയായില്ല എന്ന് പറഞ്ഞു. ബഷീർ പറഞ്ഞു, ഇറങ്ങണമെന്ന് പറഞ്ഞു. എൻ്റെ കഥയിൽ ആക്കിയോ ആക്കിയതോ നീ ഇപ്പോൾ പരിശോധിക്കണ്ട. അവൻ്റെ അങ്ങനെ കൊടും പട്ടിണിയിലേക്ക് വീഴുന്ന എഴുത്തുകാരൻ്റെ ഇതൊരു ചിരിയാണെങ്കിലും മറിച്ച് അതിൽ പറഞ്ഞ അർത്ഥം ആക്കിയും ആഖ്യാതവും സമ്പന്നരായ ആളുകളുടെ ജീവിതത്തിലേ ഉള്ളൂ. വളരെ വ്യക്തമായ വ്യാകരണഭദ്രമായ ജീവിതം. എന്നാൽ സാമാന്യ മനുഷ്യൻ്റെ തീവ്രമായ രാഷ്ട്രീയ ബോധമുള്ളവനെയും ദരിദ്രൻ്റെയും പട്ടിണിക്കാരൻ്റെയും ജീവിതത്തിൽ ആഖ്യയും ആഖ്യാതവും നാമവും ക്രിയയും തെറ്റിപ്പോയിരിക്കുന്നു അല്ലേ. അത് വ്യാകരണബദ്ധമോ സുഖടിതമോ അല്ല, അത് വളരെ ആഖ്യയും ആഖ്യയുടെയും ആ തമാശയുണ്ടല്ലോ. നമ്മൾ വെറുതെ ചിരിക്കും, 2 വയസ്സ് ഗതികെട്ടിരുന്നവൻ ഈ ആഖ്യ പറഞ്ഞ് വഴക്കുണ്ടാക്കി വീണ്ടും പട്ടിണിയായത്. ഇങ്ങനെ ആണ് ബഷീർ ജീവിതത്തെ നമുക്ക് കാണിച്ച് തന്നത്. കാമുകിയോട് ബഷീർ പറയുന്നു, ഇന്നലെ ഞാൻ തന്ന ആ റോസാപ്പൂ നീ എന്ത് ചെയ്തു, ഞാനത് വലിച്ചെറിഞ്ഞു എന്ന് കാമുകി പറയുന്നു. ബഷീർ പറയുന്നു, സാരമില്ല, അതെൻ്റെ ഹൃദയമായിരുന്നു. ആ ഒരു ഉറിക്കൂടുന്ന ഹാസ്യമുണ്ടല്ലോ, അതങ്ങ് വേദനിച്ചുകൊണ്ട് പറയുന്ന ഹാസ്യമാണ്. പക്ഷേ വേദന ബഷീർ കാണിക്കുന്നതേ ഇല്ല, ബഷീർ ഈ ലോകത്തെ ഒരു വലിയ തമാശയായിട്ടിങ്ങനെ കാണുന്നു. ആ തമാശയുടെ ഉള്ളിത്തൊലി അടരുണ്ടല്ലോ, അതങ്ങ് എടുത്തു മാറ്റിയാൽ ദുരന്തത്തിൻ്റെയും വേദനയുടെയും ഇല്ലായ്മയുടെയും ദുഃഖത്തിൻ്റെയും വലിയ ലോകങ്ങൾ നമുക്ക് കാണാം. അതാണ് ഈ കഥാകൃത്തുക്കൾ നമ്മുടെ മനസ്സിലിങ്ങനെ പ്രതിഷ്ഠിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് ബഷീറിൻ്റെ ഏത് കഥയും വായിക്കാം. ടൈഗർ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്, സ്വാതന്ത്ര്യസമരം നടത്തി ജയിലിൽ കിടക്കുക. ടൈഗർ എന്ന് പറഞ്ഞ പട്ടിയുണ്ട്, പോലീസുകാർ വളർത്തുന്ന പട്ടി, ഇടിച്ച് സൂപ്പാക്കിയാണ് ഇവരെ ജയിലിട്ടിരിക്കുന്നത്. അപ്പോൾ പോലീസുകാർ എന്നിട്ട് ഇറച്ചിയും മീനും ഒക്കെ ആർക്ക് കൊടുക്കുകയാണ്, ടൈഗറിന് കൊടുക്കുന്നു. ടൈഗറായി തീരണം, ടൈഗറിനോടാണ് വിരോധം മുഴുവൻ ഈ ജയ് തടവുകാർക്ക്. അങ്ങനെ ആ ടൈഗർ എന്ന് പറഞ്ഞ കഥ. ഇത്തരം കഥകളിലൂടെ നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ തുറന്നു പിടിച്ച കണ്ണാടികളാക്കി ചെറുകഥാ സാഹിത്യത്തെ മാറ്റുകയാണ് ഈ ആദ്യകാല കഥാകൃത്തുക്കൾ ചെയ്തത്. ഇവരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഷോർട്ട് സ്റ്റോറി റൈറ്റർ എന്ന് പറയുന്ന രാഷ്ട്രീയ കഥകൾ എഴുതിയ ആളാണ് പൊൻകുന്നം വർക്കി. വർക്കി ജയിലിൽ കിടന്ന ആളാണ്, സ്വാതന്ത്ര്യമരം നടത്തിയതിനും സർ സിപിക്കെതിരെ കഥകൾ എഴുതിയതിൻ്റെ പേരിൽ. സർ സി പി ആണ് തിരുവിതാംകൂറിൻ്റെ ദിവാൻ. സി പിയെ കളിയാക്കിക്കൊണ്ട് കഥ എഴുതി, പൊൻകുന്നം വർക്കി ജയിലിൽ പിടിച്ചിട്ടു, അങ്ങിടിയും കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഒരു കാലത്ത് കഥാകൃത്തുക്കൾ. നേരെ പോയി സിനിമയ്ക്ക് തിരക്കഥ എഴുതി പണക്കാരനാവുകയായിരുന്നില്ല പഴയ കഥാകൃത്തുക്കൾ. പിൽക്കാലത്ത് എല്ലാവരും സമ്പന്നരും സുഖകരമായ എഴുത്തുകാർക്ക് ജീവിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്?
ഒരു തലമുറയുടെ രാഷ്ട്രീയ ത്യാഗത്തിൽ നിന്നാണ് അവരുടെ. നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം നമ്മുടെ മുമ്പിലുള്ള സ്വാതന്ത്ര്യവും ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും എ സി മുറികളുമെല്ലാം ഇതൊന്നുമില്ലാതെ ജീവിതം ബലിയർപ്പിച്ച മനുഷ്യരുടെ വിയർപ്പിനുമേൽ കൊട്ടി ഉണ്ടാക്കിയതാണ്. ആണോ? അതുകൊണ്ട് ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഭൂതത്തെക്കുറിച്ചുള്ള നിരന്തരമായ ഓർമ്മകളെ ഭാവിയെ നിർമ്മിക്കുന്നവരാക്കി നിങ്ങളെ മാറ്റുകയുള്ളൂ. വള്ളത്തോൾ എഴുതിയിട്ടുണ്ട്, ഭൂതകാലത്തിൻ ഭൂരിമത്തായൊരു പ്രഭാവ ഭൂതകാലത്തിൻ പ്രഭാവതന്തുക്കളാൽ ഭൂരിമത്തായൊരു ഭാവിയെ നിർമ്മിക്ക നാം. അതുകൊണ്ട് ഭൂതകാലത്തെ ഓർക്കുക. അവരുടെ വേദനകളും വിഷമങ്ങളുടെയും മണ്ണിലാണ് നാം നമ്മുടെ മഹാമന്ദിരങ്ങളെല്ലാം കെട്ടി ഉറപ്പിച്ചിരിക്കുന്നത്. എനിക്ക് ഭൂതകാലമൊന്നും ആവശ്യമില്ല, പഴയ ആളുകൾക്ക് എന്തോ മണ്ടന്മാരായിരുന്നു എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ചരിത്രരഹിതരായി മാറിപ്പോകും. അതുകൊണ്ട് പഴയ കഥകളും വായിക്കണം. ആ കഥകൾ വായിക്കും, അതിൽ ചെറിയ വേദനകളോ നിലവിളികളോ ഒക്കെ കണ്ടെന്ന് വരും. അവ ചരിത്രത്തിൻ്റെയും യാഥാർത്ഥ്യത്തിൻ്റെയും നിലവിളികൾ ആണ്. അവ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. പൊൻകുന്നം വർക്കിയുടെ ഒരു കഥയുടെ പേര് അന്തോണി നീയും അച്ഛനായോട എന്നാണ്. വർക്കി പ്രധാനമായിട്ടും സമൂഹത്തിലെ അധികാരശക്തികൾക്കെതിരെയാണ് കഥകൾ എഴുതിയത്. ഏറ്റവും വലിയ അധികാരശക്തി അദ്ദേഹം ജനിച്ചു വളർന്ന ക്രൈസ്തവ സമുദായത്തിലെ പള്ളിയായിരുന്നു. ബിഷപ്പുമാരും അച്ഛന്മാരുമുള്ള ഈ സമൂഹത്തിലെ ഈ പുരോഹിതവർഗം അവർ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെ ഇല്ലാണ്, അവർ അധികാരിവർഗത്തോട് ചേർന്ന് നിന്ന് സാമാന്യ മനുഷ്യനെ അങ്ങ് ദ്രോഹിക്കുക. അപ്പോൾ അതിനെതിരെ വർക്കി കഥകൾ എഴുതി. അത് അന്തോണി നീയും അച്ഛനൊരു അശ്ലീലമുണ്ട് ആ കഥയിൽ, ഒരു വലിയ പരിഹാസമുണ്ട്. ഒരു അച്ഛനും അച്ഛൻ്റെ കപ്പ്യാരായ അന്തോണിയും, അച്ഛന് അടുത്ത വീട്ടിലെ ഒരു സ്ത്രീയുമായിട്ട് ചെറിയൊരു ചിറ്റമുണ്ട്. അപ്പോൾ ഈ അങ്ങനെ അച്ഛന് അല്ലെന്ന് ബന്ധമുണ്ടെന്ന് കഥാകൃത്ത് ഒരിക്കലും പറഞ്ഞു. ഈ അന്തോണിക്ക് ചെറിയ ബന്ധമുണ്ട് അപ്പുറത്തെ വീട്ടിലൊരു പെണ്ണുമായിട്ട്. അപ്പോൾ അന്തോണി ആ വീട്ടിൽ രാത്രിയൊക്കെ വിസിറ്റിന് പോകും. വിസിറ്റിന് പോകുമ്പോൾ ഈ പെണ്ണിൻ്റെ അമ്മുമ്മ കണ്ടുപിടിച്ചു. ഒരു ദിവസം ഒറ്റ ചോദ്യം അവർ ചോദിച്ചു, അന്തോണി നീയും അച്ഛനായോടാന്ന് ചോദിച്ചു. അന്തോണി പോയത് അച്ഛൻ്റെ ലോഹയിട്ടുണ്ട്, ആരെങ്കിലും കാണുകയാണെങ്കിൽ അച്ഛൻ പോകാമെന്ന് വിചാരിച്ചോട്ടെ എന്നിരുന്നു. പക്ഷേ ആ ചോദ്യത്തിനകത്ത് ഉള്ള പരിഹാസം മനസ്സിലായി. അന്തോണി മാത്രമല്ല അവിടെ വന്നു പോകാറുള്ളത്, ആരുമാണെന്നാണ്, അച്ഛനും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതാണ് അന്തോണി നീയും അച്ഛനായോ എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം. അത് സഭയെ ഇളക്കി മറിച്ചു. വർക്കിക്ക് പള്ളി വിലക്ക് വന്നു. വർക്കി സാറ് കൂട്ടാക്കിയതേ ഇല്ല. മരണം വരെയും അതിസാഹസികനും ധീരനുമായി തന്നെ അദ്ദേഹം എന്നെ പള്ളിക്ക് വേണ്ടെങ്കിൽ പള്ളിയെ എനിക്ക് വേണ്ടെങ്കിൽ എനിക്ക് പള്ളിയും വേണ്ട എന്ന് പറഞ്ഞ് എല്ലാ അധികാര സ്ഥാപനത്തോടും അധികാര ശക്തികൾക്കോളും പൊൻകുന്നം വർക്കി എതിരായിരുന്നു. അത് കഴിഞ്ഞ് മന്ത്രിക്കെട്ടെന്നൊരു കഥ എഴുതി. മന്ത്രിയാണല്ലോ രാജ്യം ഭരിക്കുന്നത്, ഏത് മന്ത്രി? സർ.സി.പി. സർ.സി.പി ആണ് മന്ത്രിയല്ലേ, ദിവാൻ എന്ന് പറഞ്ഞാൽ മന്ത്രിയാണ്, പ്രധാനമന്ത്രിയാണ്. മന്ത്രിക്കെട്ട് തന്നെ ഒരു ചെസ് കളിക്കാരൻ്റെ കഥയാണ്, ഒരു ചതുരംഗ കളിക്കാരൻ. അയാൾ എപ്പോഴും മന്ത്രിയെ വെച്ചിട്ടാണ് കളിക്കുന്നത്. നിങ്ങൾ ചതുരംഗം കളിക്കുമെങ്കിൽ അറിയാം, മന്ത്രി അഥവാ ബിഷപ്പ് എന്ന് പറയുന്ന സാധനം, ബിഷപ്പ് എന്നാണ് എൻ്റെ ഇംഗ്ലീഷിൽ പറയുക. മന്ത്രിയാണ് ഏറ്റവും പവർഫുൾ കോയിൻ. അതിനെ വെച്ചിട്ട് ആരെ ആക്രമം, എല്ലായിടത്തെയും കുതിര മൂവ് ചെയ്യുന്നത് പോലെ ഒഴിച്ച് ബാക്കി എങ്ങനെയും മൂവ് ചെയ്യാൻ കഴിയുന്നതാണ് ബിഷപ്പ് എന്ന് പറഞ്ഞ കോയിൻ അല്ലേ. അപ്പോൾ മന്ത്രിയെ വെച്ചിട്ട് ഇങ്ങനെ കളിക്കും. അപ്പോൾ ഇയാളെ തോൽപ്പിക്കാൻ ആരുമില്ല നാട്ടിൽ. അവസാനം ഒരു കളിക്കാരൻ വന്നു, അയാൾ പോൺ വെച്ചാണ് കളിക്കുന്നത്, ആളെ വെച്ചിട്ടാണ്. അയാൾ മന്ത്രിക്കെട്ടാണ് മറ്റയാളുടെ കെട്ട്, ഇയാൾ ആൾക്കെട്ടാണ്. അപ്പം മന്ത്രി കെട്ടിനെ ആളുകളുടെ കെട്ടുകൊണ്ട് കാലാളുകളെ കൊണ്ട് പരാജയപ്പെടുത്തുന്ന ഒരു കളിക്കാരൻ വന്ന് മറ്റയാളെ തോൽപ്പിക്കുന്ന കഥയാണ്. അത് മനസ്സിലായോ അതിൻ്റെ അർത്ഥം? ജനങ്ങളുടെ സമരം വിജയിക്കും അല്ലേ, ജനങ്ങളുടെ കെട്ട് മന്ത്രിക്കെട്ടിനെ തകർക്കും എന്നാണ് ആ കഥ. മന്ത്രിക്കെട്ടെന്ന് പറഞ്ഞ കഥ ഉണ്ടാക്കിയ പ്രകമ്പനം ചെറുതായിരുന്നില്ല. അദ്ദേഹത്തെ ജയിലിലേക്ക് നയിക്കുന്നിടത്തോളം ആ കഥയ്ക്ക് ശക്തി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റിയലിസ്റ്റ് ചെറുകഥ എന്ന് പറയുന്നത് അങ്ങേയറ്റം രാഷ്ട്രീയാത്മകം ആയിരുന്നു. അവ സ്വാതന്ത്ര്യസമരത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും കേരളത്തിലെ രാജഭരണത്തിനും മന്ത്രിവാഴ്ചയ്ക്കും പൗരോഹിത്യ ശക്തിക്കും ജന്മിത്ത വാഴ്ചയ്ക്കും എല്ലാമെതിരെ 30കളിലും 40കളിലും നടന്ന സമരങ്ങൾക്ക് എരിവ് പകർന്ന പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് സ്റ്റോറീസ് ആയിരുന്നു ഇതിലെ ഈ കഥാകൃത്തുക്കളിൽ. ഇതുപോലെ ഇത് മാത്രമല്ല, രാഷ്ട്രീയം മാത്രമല്ല, എപ്പോഴും എന്നും രണ്ടാമത്തെ സ്ഥാനത്തായിരുന്നു സ്ത്രീ നമ്മുടെ സമൂഹ ജീവിതത്തിൽ. ഇന്നത്തെ സ്ത്രീയല്ല, ആ സ്ത്രീ മാത്രമല്ല, സ്ത്രീകളിൽ തന്നെയും പല വിഭാഗമുണ്ട്. ഒന്ന്, അധസ്ഥിത സമുദായങ്ങളിലെ സ്ത്രീകളുടെ ജീവിതം എത്ര കഷ്ടമായിരുന്നു കാണാം. അതിനേക്കാൾ കഷ്ടമായിരുന്നു മേൽജാതി സമൂഹങ്ങളിലെ സ്ത്രീകളുടെ ജീവിതവും. ഉദാഹരണം, നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകൾ ഏറ്റവും വലിയ പ്രശ്നം വിധവാ വിവാഹം പോലുള്ള കാര്യങ്ങൾ തന്നെയാണ്.
ആ നമ്പൂതിരി സമുദായത്തിൽ സ്ത്രീകളുടെ ദയനീയ ജീവിതം അവതരിപ്പിച്ചുകൊണ്ട് അവരിൽ പൊട്ടിത്തെറിക്കാൻ വെമ്പ് നിൽക്കുന്ന പ്രശ്നങ്ങളെ അവതരിപ്പിക്കുകയായിരുന്നു ലളിതാംബികാന്തർജ്ജനം അവരുടെ കഥകൾ. അവരുടെ പിൽക്കാല കഥകളിൽ ആ സ്ത്രീ ജീവിതത്തിൻ്റെ രാഷ്ട്രീയമായ വശങ്ങളും കടന്നു വരുന്നതാണ്. അപ്പോൾ സ്ത്രീ ജീവിതത്തിൻ്റെ നാം ആരും കണ്ടിട്ടില്ലാത്ത ഒരുപാട് വശങ്ങൾ ലളിതാംബികാന്തർജ്ജനം അവതരിപ്പിച്ചു. മലയാളത്തിൻ്റെ കഴിഞ്ഞ 100 കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരിയായി അന്തർജ്ജനം ഇപ്പോഴും നിലനിൽക്കുന്നത് അതുകൊണ്ടാണ്. നമുക്ക് അന്തർജ്ജനത്തോളം പ്രാധാന്യമുള്ള മറ്റൊരു എഴുത്തുകാരിയുള്ളത് മാധവിക്കുട്ടിയാണ്. അപ്പോൾ ആ ഗദ്യത്തിൽ അപ്പോൾ കവിതയിൽ സുഗതകുമാരിയെ പോലൊരു എഴുത്തുകാരിയുണ്ട്. അപ്പോൾ ഈ സ്ത്രീയുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ അത് സാമൂഹ്യ ജീവിതത്തിൻ്റെ അടിത്തറയിൽ തന്നെ ആവിഷ്കരിച്ചു എന്നുള്ളതാണ് ലളിതാംബികാന്തർജ്ജനത്തിൻ്റെ കഥയുടെ പ്രത്യേകത. അപ്പോൾ മലയാളത്തിലെ ഈ എസ് കെ പൊറ്റക്കാട്ടിൻ്റെ കഥകളിലെത്തുമ്പോഴേക്ക് അത് സാമൂഹ്യ ജീവിതത്തേക്കാൾ കുറച്ചുകൂടി കാൽപ്പനികമായി തീരുന്നു. കാൽപ്പനികം എന്ന് പറഞ്ഞാൽ എന്താ, റൊമാൻറ്റിക് അംശങ്ങൾ. റൊമാൻറ്റിക്കുകളുടെ ദർശനം എന്ന് പറയുന്നത് റൊമാൻറ്റിസിസം പ്രേമം മാത്രമല്ല, റൊമാൻറ്റിസിസം ഈ ലോകത്തോട് മുഴുവനുള്ള പ്രകൃതിയോടുള്ള ആരാധനയും ഭക്തിയും അത് വേറൊരുതരം ദർശനമാണ്. അങ്ങനെ മനുഷ്യജീവിതത്തിൻ്റെ പ്രേമം, പ്രകൃതി, പ്രപഞ്ചം ഇതിനോടെല്ലാം ബന്ധപ്പെട്ട കാൽപ്പനിക ഭാവം, അതിൻ്റെ ഭംഗി മറ്റേതുപോലുള്ള പരുക്കനായ പരുഷയാഥാർത്ഥ്യങ്ങളിലല്ല, മറിച്ച് കുറച്ചുകൂടി ഭംഗിയുള്ള വശങ്ങളിലേക്കാണ് കാൽപ്പനികത എപ്പോഴും ഉറ്റ് നോക്കുന്നത്. കവിതയിലൊക്കെ അത് ചെയ്ത കവികളാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും ഇടപ്പള്ളി രാഘവൻ പിള്ളയും. കേട്ടിട്ടില്ലേ, ചങ്ങമ്പുഴ ഒരു 20-ാം നൂറ്റാണ്ടിലെ മലയാള കവിതയിലെ ഏറ്റവും വലിയ വസന്ത ഗായകൻ ആയിരുന്നു. അതുകൊണ്ട് ചങ്ങമ്പുഴ ലക്ഷക്കണക്കിന് ആരാധകരെ സൃഷ്ടിച്ചു. ആളുകൾ ചങ്ങമ്പുഴ വളരെ ഫാഷനബിളായി ജീവിച്ച ആളാണ്. അദ്ദേഹം സ്വയം ഡിസൈൻ ചെയ്തതിൻ്റെ രൂപവും മീശയും കണ്ണടയും ഒക്കെ പ്രത്യേക രീതിയിലുള്ള ഫോട്ടോയൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത് ലക്ഷക്കണക്കിന് മലയാളികൾ അദ്ദേഹത്തെ അനുകരിച്ചു. 2nd ലോകയുദ്ധത്തിൽ പങ്കെടുത്ത പട്ടാളക്കാരായ മലയാളികളുടെ ബാഗുകളിൽ ഒരു രമണൻ്റെ കോപ്പിയും ഉണ്ടായിരുന്നു. എല്ലാവരും രമണൻ വായിച്ചു. എം ടി വാസുദേവൻ നായർ പിൽക്കാലത്ത് എഴുതിയത് രമണൻ എഴുതപ്പെട്ടപ്പോൾ എൻ്റെ മലയാളത്തിന് ഇത്രയും സൗന്ദര്യമോ എന്ന് മലയാളികൾ അത്ഭുതപ്പെട്ടു എന്നാണ്. നമ്മുടെ ഭാഷ ഇത്രയും ഭംഗിയായിട്ട് എഴുതാൻ പറ്റുമോ, നമ്മുടെ ഭാഷ നൃത്തം ചെയ്യുന്നുണ്ടല്ലോ എന്ന് രമണനിൽ മലയാളം നൃത്തം ചെയ്യാൻ തുടങ്ങി. മലയാളം പെട്ടെന്ന് പോവിട്ട് ഉണർന്നു. അതുകൊണ്ട് ആ കാലത്തെ രമണീയം ഒരു കാലം എന്നാണ് എം ടി വിളിച്ചത്. അത്രമേൽ മോഹനമായൊരു മലയാളത്തിനാണ് എന്ന് ചങ്ങമ്പുഴ എഴുതിയത്. ഈ പൊറ്റക്കാട്ടിൽ അങ്ങനെ ഒരു രമണീയമായ ഒരു കാലവും അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ പുള്ളിമാൻ പോലുള്ള കഥകൾ വായിച്ചാൽ അതറിയാം. അതുപോലെ തന്നെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ മെയിൽ റണ്ണർ പോലുള്ള കഥകളാണ്. മെയിൽ ഓട്ടക്കാരൻ, അഞ്ചൽ ഓട്ടക്കാരനല്ലേ, അഞ്ചൽ എന്നായിരുന്നല്ലോ പണ്ട് നമ്മുടെ തപാൽ സർവീസിൻ്റെ പേര്, കേട്ടിട്ടില്ലേ ഉണ്ട്. അഞ്ചൽ ഓടുകയാണ് ചെയ്തിരുന്നത്, അഞ്ചൽക്കാരൻ പോസ്റ്റ്മാൻ ഇങ്ങനെ ഓടും. പോസ്റ്റ്മാൻ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പോസ്റ്റ് വുമണിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർ നടക്കുകയാണ് ഇല്ലേ. പുരുഷന്മാരിപ്പോൾ തപാൽക്കാരെല്ലാം ബൈക്കിലായി തുടങ്ങി, സൈക്കിളായിരുന്നു പണ്ട്, സൈക്കിളും കുടയും ഉണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് ഞാനൊരു പേഴ്സണൽ എക്സ്പീരിയൻസ്, നമ്മുടെ നഗരത്തിലൊക്കെ ഇങ്ങനെ ഈ തപാൽ വുമൻ നടക്കുന്നത് സാരിയും ഒക്കെ എടുത്തിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഈ ഭയങ്കരമായ ചൂടിൽ അവർ നടക്കുന്നു, വലിയ കഷ്ടപ്പെടലൊരു ജോലിയാണ് അവർ ചെയ്യുന്നത്. മെയിൽ റണ്ണറുടെ കാലത്ത് ഓടണം മെയിലുമായിട്ട്, വാഹനമൊന്നും ഇല്ലാത്ത കാലം. അങ്ങനെയുള്ള മെയിൽ റണ്ണർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കല, ഒട്ടകം എന്ന് പറഞ്ഞാൽ അതിപ്രസിദ്ധമായ കഥ. ഇതൊക്കെ മലയാള ചെറുകഥയുടെ രൂപഭാവങ്ങളെ നിർണയിച്ച കഥകളാണ്. മറ്റൊരാളാണ് ഉറൂബ്. ഉറൂബിൻ്റെ മലയാളത്തിലെ ക്ലാസിക് ഷോർട്ട് സ്റ്റോറീസിലൊന്നായിട്ടാണ് ഉറൂബിൻ്റെ രാച്ചിയമ്മ അറിയപ്പെടുന്നത്. കൊതുകുവലയ്ക്കുള്ളിലെ കൊതുക്, ഗോപാലൻ നായരുടെ താടി, അങ്ങനെ അതിപ്രസിദ്ധങ്ങളായ ഒട്ടേറെ ചെറുകഥകൾ ഉറൂബ് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 50s പുതിയ നോവൽ പോലെ തന്നെ ഒരു പുതിയ തലമുറ വരുന്നു. എം ടി വാസുദേവൻ നായർ ആ തലമുറയുടെ ഏറ്റവും മികച്ച പ്രതിനിധി. പിന്നെ രണ്ടുപേർ കൂടി, മാധവിക്കുട്ടി, ടി പത്മനാഭൻ. ഇതിൽ മാധവിക്കുട്ടി നോവൽ പിൽക്കാലത്ത് എഴുതിയിട്ടുണ്ടെങ്കിലും വളരെ ഗൗരവത്തിൽ ആരും മാധവിക്കുട്ടിയുടെ നോവലുകളെ എടുക്കാറില്ല. ഇവർ മൂന്നുപേരും, ടി പത്മനാഭനാകട്ടെ, ചെറുകഥ മാത്രമേ എഴുതിയിട്ടുള്ളൂ. മലയാളത്തിലെ ഏറ്റവും വലിയ മികച്ച ചെറുകഥാകൃത്തുക്കളിൽ ഒരാളായിട്ടാണ് പത്മനാഭൻ ഇപ്പോഴും അറിയപ്പെടുന്നത്. 50s അവരെഴുതുന്നത്. ഇതിനകത്ത് എം ടിയുടെ പ്രസിദ്ധമായ ചെറുകഥകൾ ചിലതെങ്കിലും നിങ്ങളറിയും. ആ കഥകൾ പലതും പിന്നീട് എം ടി പ്രസിദ്ധങ്ങളായ സിനിമകളാക്കി തിരക്കഥകളാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എം ടിയുടെ ഏതൊക്കെയാണ് എം ടിയുടെ കഥകൾ? വാനപ്രസ്ഥമൊക്കെ സമീപകാലത്ത് എഴുതിയ കഥകളാണ്. ഞാൻ ഈ 50s 60s അദ്ദേഹം എഴുതിയ കഥകളാണ് ബന്ധനം, പതനം, വാരിക്കുഴി, ദാറുസലാം, അക്കൽദാമയിൽ പൂക്കൾ വിടരുമ്പോൾ, നിൻ്റെ ഓർമ്മയ്ക്ക്, നീലക്കുന്നുകൾ തുടങ്ങിയ അതിമനോഹരങ്ങളായ ഒട്ടേറെ കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വ്യക്തിയുടെ ഏകാന്തത, ഒറ്റപ്പെടൽ, ഇതൊക്കെയായിരുന്നു ആ കഥകളിലെ പ്രമേയം. അതേ കാലത്ത് തന്നെ ആണ് മാധവിക്കുട്ടിയും ടി പത്മനാഭനും. മാധവിക്കുട്ടി കുറച്ചുകൂടി ആധുനികതയോട്, വിജയൻ്റെയും മുകുന്ദൻ്റെയും ഒക്കെ തല ആധുനികതയോടാണ് ചേർന്ന് നിൽക്കുന്നത്. അത്
മാധവിക്കുട്ടിയുടെ 50-ലാണ് മാധവിക്കുട്ടിയുടെ ആദ്യ കഥാസമാഹാരമായ പരുന്ത് പ്രസിദ്ധീകരിച്ചത്. ആലപ്പാട്ട് കമല എന്ന പേരിലാണ് എഴുതിയിരുന്നത്. പിന്നീടാണ് അവരവരുടെ പേര്, അവരുടെ ശരിക്കുള്ള പേരെന്താണ്? ആലപ്പാട്ട് കമല എന്നാണ്. പിന്നീട് കല്യാണം കഴിച്ചപ്പോൾ കമലദാസ് എന്നായി മാറി. അവർ ഇംഗ്ലീഷിൽ കവിതകൾ എഴുതുകയും മലയാളത്തിൽ ചെറുകഥ എഴുതുകയും ചെയ്യുന്നു. ഇംഗ്ലീഷിൽ കവിത എഴുതുന്ന ഏത് പേരിലാണ്? കമലദാസ് എന്ന പേരിലാണ്. ഫോർമൽ സ്കൂൾ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളായിരുന്നു മാധവിക്കുട്ടി എന്നറിയാമോ? നിങ്ങൾ സ്കൂളിൽ പഠിച്ചവരൊന്നും സ്കൂളിൽ ഒരു പഠിച്ചിട്ടില്ല, വീട്ടിലിരുന്ന് പഠിച്ച മാത്രമേ ഉള്ളൂ. അവർ കോളേജിൽ പഠിച്ചിട്ടേ ഇല്ല. പക്ഷെ അവർ ഇംഗ്ലീഷിൽ പോയറ്റും, വലിയ പോയറ്റും, മലയാളത്തിലെ ഏറ്റവും വലിയ കഥാകൃത്തും, മലയാളികൾ മുഴുവൻ ആരാധനയോടുകൂടി കണ്ട അസാധാരണമായ വ്യക്തിത്വവും ആയിരുന്നു. ജീവിതാന്ത്യ അവർ എന്നും എഴുത്തുകൊണ്ട് ഞെട്ടിക്കുകയുള്ളൂ. നമ്മുടെ പരമ്പരാഗത സദാചാര ഭാവനയെയും രചനാശൈലിയും മുഴുവൻ തൻ്റെ വ്യക്തിത്വവും എഴുത്തുകൊണ്ട് മാധവിക്കുട്ടി ഞെട്ടിച്ചുകൊണ്ടേ ഇരുന്നു. ഒരിക്കലും കേരളം മാധവിക്കുട്ടിയോട് പിണങ്ങിയില്ല. മാധവിക്കുട്ടിക്ക് എന്തുമാകാം എന്നുള്ളതായിരുന്നു മലയാളികളുടെ മനോ ആരാധനയോടുകൂടി മാത്രമേ കേരളം മാധവിക്കുട്ടിയെ കണ്ടുള്ളൂ. അവരാ നാലപ്പാട്ട് കുടുംബത്തിൽ നിന്ന് വരുന്നത്. അവരുടെ അമ്മയെ അറിയുമല്ലോ. ആരാ? ബാലാമണി അമ്മ. അമ്മയുടെ അമ്മ അവനെ അറിയുമോ? നാലപ്പാട്ട് നാരായണ മേനോൻ. സംസ്കാര സമ്പന്നമായ കുടുംബം, സാഹിത്യമാണ് അവരുടെ ജീവിതം മുഴുവൻ. മലയാള സാഹിത്യത്തിലെ വലിയ തറവാടുകളിലൊന്നാണത്. അപ്പോൾ മാധവിക്കുട്ടി പിന്നീട് ജീവിതാന്ത്യത്തിൽ തൻ്റെ മതം മാറിക്കൊണ്ട് മലയാളിയുടെ സാമൂഹ്യ സദാചാര ബോധത്തെ, മതവിശ്വാസത്തെയും ജാതി സങ്കല്പങ്ങളെയും ഒക്കെ ഞെട്ടിച്ചു. അപ്പോൾ പേരെന്തായി മാറി? കമല സുരയ്യ, സുരയ്യ എന്നവർ പേര് മാറ്റുകയും ചെയ്തു. അങ്ങനെ മാധവിക്കുട്ടി നമ്മുടെ പരമ്പരാഗത സദാചാര സങ്കല്പങ്ങളെ തകർത്ത് കളഞ്ഞ ഒരു അസാധാരണ വ്യക്തിത്വം ആണ്. മാധവിക്കുട്ടിയുടെ ഏറ്റവും പ്രസിദ്ധമായ കഥ പക്ഷിയുടെ മണം എന്നുള്ള കഥയാണ്. എന്താണ് പക്ഷിയുടെ മണം? നാവിക വേഷം ധരിച്ച കുട്ടി, പരുന്തുകൾ തുടങ്ങിയ ഒട്ടേറെ കഥകളുണ്ട്. എങ്കിലും ഈ കഥ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കഥയാണ്. അത് ഫാൻറ്റസിയിലേക്ക് നീങ്ങുകയാണ്. ഒരു സ്ത്രീ, ഏകാകിനിയായ ഒരു സ്ത്രീ, ബോംബെയിലെ ഒരു കെട്ടിടത്തിൻ്റെ പടവുകളിറങ്ങി ഡൈയിങ് എന്നു പേരുള്ള ഒരു സ്ഥാപനത്തിന് മുമ്പിൽ എത്തുകയാണ്. ഡൈയിങ് എന്ന് പറഞ്ഞാൽ എന്താ? തുണി ചായമൂക്കലാണ്, മരിക്കലല്ല. ഒരേ സ്പെല്ലിങ്ങാണ്. ആ ചായമൂക്കൽ ഇത് മരണത്തെക്കുറിച്ചുള്ള ഒരു പ്രതിരൂപാത്മാവിഷ്കാരമായി മാറുകയാണ് ആ കഥ. അപ്പോൾ വ്യക്തിയുടെ ജീവിതം, വ്യക്തിയുടെ പ്രതിസന്ധികൾ, പ്രത്യേകിച്ചും സ്ത്രീ ജീവിതത്തിൻ്റെ ഏകാന്തത, ലൈംഗികമായ ആകുലതകൾ, ഇതെല്ലാമാണ് മാധവിക്കുട്ടിയുടെ കഥകളിൽ വന്നത്. അതുപോലെ തന്നെയാണ് ടി പത്മനാഭൻ്റെ കഥയും. ഏകാകികളായ വ്യക്തികളുടെ വിഷാദനിർഭരമായ ലോകമാണ് ടി പത്മനാഭൻ്റെ കഥകൾ. ഈ രണ്ട് കഥാകൃത്തുകളും, മാധവിക്കുട്ടി എം ടിയേക്കാൾ കൂടുതൽ മുഴുവൻ സമയ ചെറുകഥാകൃത്തുകൾ, ഏറ്റവും കൂടുതൽ വലിയ ഒരു രചനാലോകമാണ് അദ്ദേഹം. മാധവിക്കുട്ടിയുടേതും സത്യസമൃദ്ധമായ രചനാലോകമാണ്. അതിൽ ടി പത്മനാഭൻ്റെ പ്രസിദ്ധങ്ങളായ ഒട്ടേറെ കഥകളുണ്ട്. മഖൻ സിംഗിൻ്റെ മരണം, കടയനെല്ലൂരിലെ ഒരു സ്ത്രീ, ഭയം തുടങ്ങിയ ആദ്യകാല കഥകൾ, പിൽക്കാലത്ത് എഴുതിയ കാലഭൈരവൻ, നളിനകാന്തി തുടങ്ങിയ കഥകൾ, അവസാനകാലത്തുള്ള അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ പിൽക്കാല കഥകളിൽ ഗൗരി പോലുള്ള കഥകൾ, ഇതെല്ലാം വളരെ പ്രസിദ്ധങ്ങളായ ചെറുകഥകളാണ്. ഇപ്പോഴും ചെറുകഥയ്ക്കിടെ ഏറ്റവും വലിയ അഭിഭാഷകനാണ് പത്മനാഭൻ. എപ്പോഴും വഴക്കുണ്ടാക്കും പത്മനാഭൻ. എന്തിനാ? ചെറുകഥ മഹത്തായ സാഹിത്യമാണ്, അതിന് വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ല. നോവലിസ്റ്റുകൾക്കാണ് അംഗീകാരം എന്ന് പറഞ്ഞ് പത്മനാഭൻ ആരോടും വഴക്കടിക്കുകയും ഇങ്ങനെ എപ്പോഴും സമരസന്നദ്ധനായി നിൽക്കുന്ന എഴുത്താണ്. കഥാകൃത്ത് എന്നുള്ള നിലയിൽ അദ്ദേഹം ചിന്തേറിട്ട ശൈലിയാണ്. ചിന്തേറിടുക എന്ന് പറഞ്ഞാൽ എന്താ? ചെത്തി ഒരുക്കി മിനുക്കിയെടുത്ത സ്വർണ്ണപ്പണി പോലുള്ള ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെ. എം ടിയുടെയും പ്രത്യേകത അതാണ്. ബിംബങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. പരന്ന വിവരണ ശൈലിയില്ല. കൊച്ചു കൊച്ചു വാക്യങ്ങൾ, ചില കാവ്യ പോയട്രിയോടടുത്ത് നിൽക്കുന്ന ബിംബങ്ങളുടെ ഉപയോഗം, അതായത് ഒരു കൊച്ചു വരയിലൂടെ ഒരു വലിയ ലോകം നിങ്ങളുടെ മുമ്പിൽ വിടർത്തി കാണിക്കുന്ന ആ രചനാശൈലിയാണ്. ഈ തലമുറയുടെ ഒപ്പമാണ് ആധുനികർ വരുന്നത്. ഇതിനിടയിൽ ഈ മാധവിക്കുട്ടിയുടെ എം ടിയുടെ കാലത്ത് സി രാധാകൃഷ്ണൻ, മലയാറ്റു രാമകൃഷ്ണൻ തുടങ്ങിയ ഒരു വലിയ ജനറേഷൻ തന്നെ കഥകൾ എഴുതുന്നുണ്ട്. ടാറ്റാപുരം, സുകുമാരൻ തുടങ്ങിയ ഇന്ന് അധികം പേരും വായിക്കാത്ത ഒട്ടേറെ കഥാകൃത്തുക്കളുണ്ട്. വെട്ടൂർ രാമൻ നായർ, ഇങ്ങനെയുള്ള ഈ കഥാകൃത്തുക്കൾ ഇന്ന് ആരും പേര് കേൾക്കുന്നതേ ഇല്ല. അപ്പോൾ എല്ലാ തലമുറയിലും അങ്ങനെയാണ്. ഒരു കാലത്ത് ജ്വലിച്ച് നിൽക്കുന്ന പലരും പിൽക്കാലത്ത് നമ്മൾ പേര് കേട്ടില്ല എന്ന് വരും. കാരണം പിൽക്കാലത്തിൻ്റെ അഭിരുചികൾക്കത് ഇഷ്ടമാവില്ല. നമ്മളൊരു കാലത്ത് ഫാഷനബിളായിരുന്ന വസ്ത്രം പിൽക്കാലത്ത് ഫാഷനബിൾ ആവണമെന്നില്ല, ഉണ്ടോ? ഒരു കാലത്ത് പ്രിയങ്കരമായിരുന്ന വർണ്ണങ്ങൾ പിൽക്കാലത്ത് സ്വീകാര്യമാവില്ല. പാട്ടിൻ്റെ ശൈലികൾ ഇല്ലേ, അതൊക്കെ മാറും. ഒക്കെ മാറുന്നതുപോലെ സാഹിത്യത്തിലും അഭിരുചികൾ മാറുമ്പോൾ എഴുത്തുകാരെ ആളുകൾ മറക്കും, പുസ്തകങ്ങളെ മറക്കും. ഒരു കാലത്ത് വളരെ പോപ്പുലറായിരുന്നത് പിൽക്കാലത്ത് തീരെ അപ്രസിദ്ധമായി മാറിപ്പോവുകയും ചെയ്യാം. അതുകൊണ്ട് എല്ലാ കാലത്തേക്കുമായി പുസ്തകങ്ങൾ എഴുതപ്പെടുന്നു നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇന്നത്തൊക്കെ നാളെ ആരും കേട്ടിട്ടില്ല എന്ന് വരാം. അങ്ങനെ എല്ലാ കാലത്തേക്കുമായി പോകും ചില പുസ്തകങ്ങൾ. എന്നും വായിക്കും, അവയെ ക്ലാസിക്കുകളെന്ന് വിളിക്കും. അല്ലേ, ക്ലാസിക്കുകൾ എല്ലായ്പ്പോഴും ആളുകൾ വായിച്ചുകൊണ്ടേ
ഇരിക്കും. അങ്ങനെ 60s ആധുനിക ചെറുകഥയുടെ വരവായി. അപ്പോൾ ആധുനിക ചെറുകഥയുടെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്, ഒ വി വിജയൻ്റെ കടൽ തീരത്ത്. അപ്പോൾ അത് താരതമ്യേന വിജയൻ്റെ പിൽക്കാല കഥകളിലൊന്നാണ്. എം മുകുന്ദൻ, കാക്കനാടൻ, ഒ വി വിജയൻ, വി കെ എൻ, കോവിലൻ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള തുടങ്ങിയ ആളുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആധുനിക കഥാകൃത്ത്. ഈ കൂട്ടത്തിലെ ചെറുകഥ മാത്രം എഴുതിയ ആളുകളുണ്ട്. ടി ആർ എന്ന പേരിൽ എഴുതിയിരുന്ന കഥാകൃത്ത് ചെറുകഥ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ടി ആർ രാമചന്ദ്രനാണ്, ടി രാമചന്ദ്രനാണ് ടി ആർ എന്ന പേരിലാണ് എഴുതിയിരുന്നത്. വളരെ ടഫായിട്ടുള്ള കഥകളാണ്, എളുപ്പത്തിൽ മനസ്സിലാവുകയില്ല. ആധുനികതയുടെ തലമുറയുടെ അവസാനം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കഥാകൃത്തുകളിൽ ഒരാളാണ് എൻ എസ് മാധവൻ. എൻ എസ് മാധവനെ അറിയുമോ? ആ, എല്ലാവർക്കും അറിയും. എൻ എസ് മാധവൻ 70s അവസാനമാണ് എഴുതി തുടങ്ങിയത്. അതിനുശേഷം 80s അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥാസമാഹാരം വന്നു. പിന്നെ 10 കൊല്ലം അദ്ദേഹം എഴുതിയതേ ഇല്ല. കഥ എഴുതണ്ടെന്ന് വിചാരിച്ചു. അദ്ദേഹം ഐ എ എസ് ഓഫീസറായിരുന്നു, ബീഹാറിലെ ചീഫ് സെക്രട്ടറിയും ഇലക്ഷൻ കമ്മീഷണറുമായിരുന്നു മാധവൻ. കേരള കേഡറിൽ അദ്ദേഹം കുറച്ച് കാലം ജോലി ചെയ്തിട്ടുണ്ട്. ആൻ്റണി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലം, ആൻ്റണി കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് സെക്രട്ടറിയായി എൻ എസ് മാധവൻ ജോലി. അദ്ദേഹം കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം സെക്രട്ടറിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. മാധവൻ എറണാകുളത്താണ് താമസിക്കുന്നത്. മലയാളത്തിലെ ഇന്ന് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റൈറ്റർമാരുടെ ഒരാളാണ് എൻ എസ് മാധവൻ. ഒരു നോവലേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ, എൻ്റെ പേര് ലന്ദൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്നാണ്. ലന്ദൻ ബത്തേരി എന്ന് വെച്ചാൽ മത്തഞ്ചേരിയിലേക്ക് അടുത്തുള്ള സ്ഥലമാണ്. ഡച്ച് ബാറ്ററി എന്നാണ് എൻ്റെ പേര്. അതിനാണ് ലന്ദൻ ബത്തേരി. അവിടുത്തെ ലത്തീൻ കത്തോലിക്ക മനുഷ്യരുടെ ജീവിതമാണ്, കൊച്ചിയുടെ 50s ചരിത്രവുമാണ് ആ പുസ്തകം. ലന്ദൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എഴുതിയതാര്? എൻ എസ് മാധവൻ. മാധവൻ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ സമകാലിക കഥാകൃത്ത് എന്നുകൂടി പറയാവുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ചർച്ചയപ്പെട്ടുള്ള ഒരു കഥയാണ് നിങ്ങൾ പറഞ്ഞ ഹിഗ്വിറ്റ. വായിച്ചിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ ഹിഗ്വിറ്റ? വായിച്ചു. ഹിഗ്വിറ്റ എന്ന് പറഞ്ഞ ആളിനെ അറിയാമോ ആർക്കെങ്കിലും? കൊളംബിയയുടെ ഗോൾ കീപ്പറായി അദ്ദേഹം കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്താണ് അദ്ദേഹത്തിൻ്റെ കളിയുടെ പ്രത്യേകത? ആ, സാധാരണ ഫുട്ബോളിൽ താല്പര്യമില്ലാത്തവരായിരിക്കും അല്ലേ? ഫുട്ബോൾ എന്ന പേരിലൊരു കളി നിലവിലുള്ളതായി അറിയുമല്ലോ അല്ലേ? അങ്ങനെ പ്രചരിക്കുന്നുണ്ട് ഒരെണ്ണം. ഈ ഗോൾ കീപ്പർമാരുടെ ജോലി, ഗോളിയുടെ ജോലി ആ വല കാക്കുകയാണ്. അതുകൊണ്ട് ഗോൾ കീപ്പർമാർ വലയും അതിൻ്റെ മുമ്പിൽ വരച്ച ആ ഡി എന്ന് പറഞ്ഞ പ്രദേശം വരെ മാത്രമേ സാധാരണ പോകാറുള്ളൂ. എന്നാൽ ഈ നിയമം തെറ്റിച്ച ഗോൾ കീപ്പറാണ് കൊളംബിയൻ്റെ ഗോളിയായിരുന്ന റെനെ ഹിഗ്വിറ്റ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മുടി നീട്ടി വളർത്തിയ ഒരാളാണ്. അദ്ദേഹം വല്ലാത്തൊരു വിചിത്രമായ ഈർക്കിൽ മീശയുമൊക്കെ ഉണ്ട്. ഹിഗ്വിറ്റ പന്തുമായി മുന്നേറുക. മാധവൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗോളികൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മൈതാനമധ്യം കടന്ന് എതിർ ഗോൾ പോസ്റ്റിലേക്ക് മുന്നേറുന്ന ഒരു ദുശീലം, അല്ലെങ്കിൽ ഒരു നല്ല ശീലം ഹിഗ്വിറ്റയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ ഗോളി അങ്ങനെ പോയാൽ ചെറിയ ഒരു കുഴപ്പം സംഭവിക്കാറുണ്ട്. എന്താണ്? ആ പന്ത് വല്ലതും കാലിൽ നിന്ന് വിട്ടുപോയാൽ എതിർ കളിക്കാരുടെ കൈ കിട്ടി, ഈ ഗോൾ പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുകയല്ലേ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഹിഗ്വിറ്റ അങ്ങനെ ഇംഗ്ലണ്ടുമായുള്ള ഒരു കളിയിൽ ഈ ഒരു വേല ഇറക്കുകയും ഈ കളിയുടെ അവസാനം എതിർ ടീമിലുള്ള ഒരു കളിക്കാർ, അല്ല, ക്യാമറൂണുമായുള്ള കളിയിൽ റോജർ മില്ല എന്ന് പറഞ്ഞ കളിക്കാരൻ അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് പന്ത് തട്ടിയെടുത്ത് കൊളംബിയൻ ഗോൾ പോസ്റ്റിലേക്ക് നിറയൊഴിച്ച് കൊളംബിയയെ ആ ലോകകപ്പിൽ നിന്ന് തന്നെ പുറത്താക്കുകയും ചെയ്തു. കൊളംബിയയുടെ ലോകകപ്പ് സ്വപ്നങ്ങളെയാണ് ഈ ഹിഗ്വിറ്റയുടെ അതിസാഹസം ഇല്ലാതാക്കിയത്. ഇത് ഹിഗ്വിറ്റയുടെ കളി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുരോഹിതൻ, ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ്റെ ജീവിതത്തിലെ പരിവർത്തനമാണ് ഈ കഥ. അപ്പോൾ കൊളംബിയയുടെ ഈ കളിയെക്കുറിച്ച് ഈ കഥ എത്തിച്ചേരുന്നു. ഈ കഥയുടെ തുടക്കം വളരെ പ്രധാനമാണ്. ഈ കഥ വർഷങ്ങൾക്ക് മുമ്പ് 93 ഈ കഥ വരുന്നത്. 93 ഈ കഥ വരുമ്പം ആ കഥയുടെ ആദ്യ വാക്യം എന്താണ്? എൻ്റെ ഒരു സുഹൃത്ത് സമ്മാനിച്ച പെനാൽറ്റി കിക്ക് കാത്തു നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത എന്ന നോവലിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ ഗീവർഗീസ് അച്ഛന് അത് താൻ വായിച്ചതായി തോന്നി. ഒരു തവണയല്ല, രണ്ട് തവണ. നോവലിൻ്റെ പേരെങ്ങനെയുണ്ട്? രമണി ലളിത എന്നൊന്നും ഇടും പോലെ അല്ലല്ലോ. പെനാൽറ്റി കിക്ക് കാത്തു നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത. നോമൻക്ലേച്ചർ ഇസ് എൻ ആർട്ട്. പേരിടൽ ഒരു കലയാണ്.
ഒരു നോവലിന്, വീടിന്, ഫാക്ടറിക്ക്, ഉൽപ്പന്നത്തിന് ഒക്കെ പേരിടുമ്പം ആ പേരിടുന്ന ആളിൻ്റെ ഉള്ളിൽ ആ കലാകാരൻ എഴുന്നേറ്റ് നൃത്തം ചെയ്യും. ചില ആളുകളിലെ പേരിടുന്നവൻ്റെ ഉള്ളിൽ കുംഭകർണൻ കിടക്കും. അവൻ ഇതുപോലെയൊക്കെ പേരിടും. നല്ല പേരിടുന്നവൻ്റെ ഉള്ളിൽ പത്മസുബ്രഹ്മണ്യത്തെ പോലെ നൃത്തം ചെയ്യുന്നവർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മല്ലികാർജുൻ മൻസൂറിനെ പോലെ പാടുന്നവരുണ്ടായിരിക്കും, യഹൂദി മെനൂഹിനെ പോലെ വയലിൻ വായിക്കുന്നവർ ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല പേരുകൾ ഉണ്ടാകും. അതുകൊണ്ട് സ്റ്റീവ് ജോബ്സ് എന്ന മനുഷ്യൻ്റെ പേരിൽ യഹൂദി മെനൂഹിൻ ഒരു വയലിൻ വായിച്ചുകൊണ്ട് ഉണർന്നു വന്നപ്പോൾ അയാൾ തൻ്റെ ഉൽപ്പന്നത്തിനൊരു പേരിട്ടു, ആപ്പിൾ അല്ലേ. അതാണ് പേര്. അത് ഡിസൈൻ, എൻ്റെ രൂപം ഡിസൈൻ ചെയ്ത ആപ്പിളിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ഒരു കടിയുള്ള ആപ്പിളിനെയാണ് ആ ചിഹ്നമായി ലോഗോ ഡിസൈൻ ചെയ്തത്. അപ്പോൾ സ്റ്റീവ് ജോബ്സ് ടെക്നോക്രാറ്റ് അല്ല, ആർട്ടിസ്റ്റായിട്ടാണ്, ഒരു ഫിലോസഫർ പോലെ പരിഗണിക്കപ്പെടുന്ന അതുകൊണ്ടാണ്. അപ്പോൾ നോവലിന് പേരിടുമ്പോഴും അങ്ങനെ ശ്രദ്ധിക്കണം. ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്നാണ് ഗബ്രിയൽ ഗാർസിയ മാർക്കസ് തൻ്റെ പേരിന് നോവലിന് പേരിട്ടതല്ലേ. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പേരിടുക ഇല്ല. അല്ലാതെ നിങ്ങൾ ഒരു സാമാന്യ നിരത്തിൽ രണ്ട് തൂണുകൾ എന്ന് നോവലിന് പേരിട്ടാലോ, നാരങ്ങാക്കറി എന്നൊക്കെ ഇടുമ്പോഴാണോ? അല്ലല്ലോ. അപ്പോൾ അതുപോലെ പീറ്റർ ഹാൻകെ എന്ന് പറഞ്ഞ ഒരു ഓസ്ട്രിയൻ നോവലിസ്റ്റാണ് ഈ നോവൽ എഴുതിയത്. ആ പീറ്റർ ഹാൻകെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ആരാണ് ഈ പീറ്റർ ഹാൻകെ? 2019 നൊബേൽ പ്രൈസ് കിട്ടിയ ആളിൻ്റെ പേരാണ് പീറ്റർ ഹാൻകെ കേട്ടോ. അങ്ങനെ നൊബേൽ പ്രൈസ് എന്ന പേരിൽ ഒരു പ്രൈസ് കൊടുക്കുന്നതായി പറയപ്പെടുന്നുണ്ട്. നൊബേൽ പ്രൈസ് കിട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല, ഒരു വികാരമില്ല നിങ്ങളിങ്ങനെ ഇരുന്നാലോ. ലോകത്തിലെ ഏറ്റവും കവറ്റഡ് പ്രൈസ്, ലിറ്റററി പ്രൈസ് എന്ന് പറയുന്നത് ഏതാണ്? നൊബേൽ പ്രൈസ് 5 വിഷയത്തിനാണ്. പക്ഷേ പ്രൈസ് എന്ന് മാത്രം പറയാവുന്ന ഒറ്റ പ്രൈസേ ഉള്ളൂ, അതേതാ? ആ കാരണം നൊബേൽ പ്രൈസ് കിട്ടിയ എഴുത്തുകാരൻ്റെ പേര് എല്ലാവരും നിരന്തരം ഓർമ്മിച്ചുകൊണ്ടേ ഇരിക്കും. കെമിസ്ട്രിക്ക് 2012 നൊബേൽ പ്രൈസ് ആരെന്ന് കിട്ടിയാൽ നമുക്ക് ഒരു പിടിയും ഉണ്ടാവില്ല ഇല്ലേ. ആർക്കോ കിട്ടിയിട്ടുണ്ടാവും എന്ന് പറയാനേ പറ്റൂ. അപ്പോൾ ഈ ഹാൻകെക്ക് നൊബേൽ പ്രൈസ് കിട്ടുന്നതിന് എത്രയോ കൊല്ലം മുമ്പാണ്, 93 മാധവനാ. അന്ന് തന്നെ മലയാളികളൊക്കെ വായിച്ചിട്ടുണ്ട് കേട്ടോ, വായിക്കുന്നവർ, പുസ്തകം വായിക്കാൻ ദുശീലമുള്ള ആളുകളൊക്കെ ഹാൻകെയെ പരിചയം ഉണ്ട്. ആ നോവല് പെനാൽറ്റി കിക്ക് കാത്തു നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത, നിങ്ങൾ ആലോചിക്കണം. ആ ഏകാന്തത എന്താ? 50,000 ആളുകൾ മുഴുവൻ ഈ ഒറ്റ നിമിഷത്തിൽ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ബാക്കി കളിക്കാർ, രണ്ട് ടീമിലെയും കളിക്കാർ ശ്വാസം അടക്കി പിടിച്ച് അല്ലേ, കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. മരിക്കാം, മരിക്കാതിരിക്കാം. ഈ ഒരൊറ്റ ഗോൾ നമ്മളെ ഈ കളിയിൽ നിന്ന് നേക്കുമായി പുറത്താക്കാം. അങ്ങനെ ആ പന്തടിക്കാൻ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കിയാണ്. 50,000 കാണികൾ ഈ കളിക്കാർ ലോകം മുഴുവൻ ടെലിവിഷനിൽ അല്ലേ, ടെലിവിഷനിൽ എവിടെയെല്ലാം, ക്ലബ്ബുകളിൽ, ബാറുകളിൽ, തെരുവോരങ്ങളിൽ, വീടുകളിൽ എല്ലാം ഇങ്ങനെ ഇരിക്കണം. ഈ ഒരൊറ്റ നിമിഷം, ആ ഒരു നിമിഷത്തിൻ്റെ ഏകാന്തതയുണ്ടല്ലോ. ഈ പന്ത് വരുന്നതിന് മുമ്പ് നിൽക്കുന്ന ആ ഗോളിയുടെ അവസ്ഥ, ആ അവസ്ഥയുടെ ആണ് ഹാൻകെ വിഷയമാക്കിയത്. ഗോൾ കീപ്പറുടെ കഥ പറഞ്ഞുകൊണ്ടാണ് ആ നോവൽ വന്നത്. ആ നോവലിൻ്റെ പേര് കേട്ടപ്പോഴേ പഴയ ഫുട്ബോൾ കളിക്കാരനായ ഗിവർഗി സച്ചന് ആ നോവൽ തന്നെ വായിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. വായിച്ചിട്ടില്ല, വായിച്ചതുപോലെ തോന്നി. അത് കഴിഞ്ഞാണ് ഈ ലോകകപ്പിൽ ഗോളിയായ ഹിഗ്ഗിറ്റെ ശ്രദ്ധിച്ചത്. കാരണം ഗോളികൾ കണ്ടിട്ടില്ലാത്ത ലോകങ്ങളിലേക്ക് അദ്ദേഹം മുന്നേറുന്നു. ഈ സമയത്ത് പഴയ ഒരു ഫുട്ബോൾ പ്ലെയറാണ്, സെവൻസ് കളിച്ചിരുന്ന ആളാണ് അച്ഛൻ. അച്ഛൻ തൻ്റെ ഭൂതകാലമൊക്കെ ഇങ്ങനെ ഓർക്കും. പണ്ട് സെവൻസ് കളിക്കാൻ പോയതും തൻ്റെ PT മാഷായ അച്ഛൻ ഇയാൾ ഈ സെവൻസ് കളിക്കാൻ തുടങ്ങി. സെവൻസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു സമ്പ്രദായമാണ്. സെവൻസ് ഫുട്ബോളിൻ്റെ അന്തിക്രിസ്തു എന്ന് അച്ഛൻ പ്രഖ്യാപിച്ചു. ക്ലാസിക് ഫുട്ബോൾ എന്ന് വെച്ചാൽ 11 പേര് കളിക്കണം, സെവൻസ് പോലെ വൃത്തികെട്ട ഒരു സാധനം കളിക്കരുത് എന്നാണ് അച്ഛൻ പറയുന്നത്. അച്ഛനല്ല, പിതാവ്. അച്ഛൻ എന്ന് പറയുമ്പോൾ ഈ അച്ഛൻ്റെ സാന്നിധ്യത്തിൽ അച്ഛൻ, ഇയാളുടെ അച്ഛൻ. അപ്പോൾ ലൂസി മരണ്ടി എന്ന് പറഞ്ഞ ഒരു ആദിവാസി പെങ്കൊച്ച് ഡൽഹിയിൽ വേലയ്ക്ക് നിൽക്കുന്നുണ്ട്. അവളെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് ജബ്ബാർ എന്ന് പറഞ്ഞ ഒരുത്തം കൊണ്ടുവന്നതാണ്. അവൻ ഇവളെ വേശ്യത്തെരുവിൽ വിൽക്കലാണ് ഉദ്ദേശം. ഇവളെ ഇവനെ കൊണ്ട് വലിയ ശല്യം. ഇവൾ പള്ളിയിൽ അച്ഛനോട് പരാതി പറഞ്ഞു, ഈ ഗീവർഗീസ് അച്ഛനോട്. അച്ഛൻ പറഞ്ഞ് നമുക്ക് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവൻ വലിയ ഉപദ്രവം. അച്ഛൻ അവളെ വേറെ വീട്ടിൽ കൊണ്ടാക്കി, എന്നിട്ട് ഇവൻ അവിടെ പോയി സിഗരറ്റ് വെച്ച് പൊള്ളിക്കുക ചെയ്യുന്നു. പെണ്ണിനെ വേശ്യാവർത്തിക്ക് കൊണ്ടുപോകാൻ അവൻ്റെ ലക്ഷ്യം. അപ്പോൾ വീണ്ടും ശല്യമെന്ന് ഇവൾ കരഞ്ഞു പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഈ ലോകകപ്പ് നടക്കുന്നത്. ഹിഗ്ഗിറ്റ കളിക്കുന്ന കളി കാണുന്നത്. ഹിഗ്ഗിറ്റയിൽ നിന്ന് പെട്ടെന്ന് പ്രചോദിതനായ അച്ഛൻ, ഗോളിക്ക് മുന്നേറാൻ പാടില്ലല്ലോ, പക്ഷേ ഈ ഗോളി മുന്നേറുന്നുണ്ട്. അച്ഛന്മാർ ശാന്തശീലരായിരിക്കണം, ഇടപെടാൻ പാടില്ല. പെട്ടെന്ന് ഹിഗ്ഗിറ്റയായി മാറി അച്ഛൻ. നേരെ പോയി ഇവളുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ മറ്റവൻ വന്നു വിളിക്കാൻ. അച്ഛൻ നേരെ ഇറങ്ങി. ആ നിമിഷത്തിൽ പഴയ സെവൻസ് കളിക്കാരനുണ്ടല്ലോ, അയാൾ ഉണർന്നു വന്നു. അച്ഛന് ഒരു പന്ത് നിറയൊഴിക്കുന്നത് പോലെ അദ്ദേഹം ആരെ നിറയൊഴിച്ചു, കാല് മടക്കി ജബ്ബാറിനെ ആഞ്ഞടിക്കുന്നു. അപ്പോൾ ഈ കഥയിൽ ഈ അടിക്കുന്നൊന്നല്ല,
ഈ വർഗീസയെ എന്ന ആൾക്കൂട്ടം അഞ്ഞു വിളിക്കാൻ തുടങ്ങി. സ്കൂൾ മത്സരത്തിന് പോകുന്നതാണ്. അങ്ങനെ ആ കഥാസന്ദർഭവും പഴയ ഫുട്ബോൾ കളിയും കൂടെ ഓർമ്മിപ്പിച്ച് ഒരു ഹിഗിറ്റ എന്ന ഫുട്ബോൾ കളിക്കാരൻ ഫുട്ബോളിൻ്റെ നിയമങ്ങൾ തെറ്റിക്കുന്നത് പോലെ ഈ പുരോഹിതൻ തൻ്റെ സഭാ നിയമങ്ങൾ തെറ്റിച്ച് ഒരു അക്രമത്തിലേക്ക് പുറപ്പെട്ട് ഈ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് വിമോചിപ്പിക്കുകയും മറ്റവനെ എന്നേക്കുമായി അവളുടെ ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയുകയും ചെയ്യുന്നതാണ് ഹിഗ്വിറ്റ എന്ന കഥ. ഈ ഒരു കഥ വന്ന നിമിഷത്തിൽ തന്നെ മലയാളി വായനക്കാർ മുഴുവൻ മാധവൻ തിരിച്ചു വന്നു എന്ന് ആഘോഷിച്ചു. ആ കഥ ഇന്നും പ്രിയപ്പെട്ട കഥ. അത് കഴിഞ്ഞ് മാധവൻ വളരെ പൊളിറ്റിക്കലായ നാലാം ലോകം എന്നൊരു കഥ എഴുതി. സങ്കല്പത്തിൻ്റെ അങ്ങേയറ്റത്തുള്ളൊരു കഥയാണ്. നാലാം ലോകം സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടു. സോവിയറ്റ് യൂണിയൻ പല റിപ്പബ്ലിക്കുകളായി. അപ്പോൾ സോവിയറ്റ് യൂണിയൻ ബഹിരാകാശത്തേക്ക് അയച്ച ബഹിരാകാശ പേടകങ്ങളുടെ ഉത്തരവാദി ആരുമല്ലാതായി. സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യം നിലവിലില്ല. അതിനകത്ത് ഒരു ബഹിരാകാശ പേടകത്തിൽ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരുന്ന ഒരു മലയാളിയും ഒരു റഷ്യക്കാരനുമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ നിരന്തരമായി താഴേക്ക് വിളിക്കുന്നുണ്ട്, ആരും എടുക്കുന്നില്ല ഫോൺ. അപ്പോൾ ഇത് എത്ര കാലം ചുറ്റാനാ ബഹിരാകാശത്ത്? അപ്പോൾ താഴേന്ന് അവസാനം ഉത്തരം പറഞ്ഞു, സോവിയറ്റ് യൂണിയൻ എന്നൊരു രാജ്യം നിലവിലില്ല. ഇത് വിട്ടതാരാ? സോവിയറ്റ് യൂണിയനാണ്. ഇത് നിങ്ങൾ ആരുടെ ബാധ്യതയാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇത് വലിയ രാഷ്ട്രീയത്തിൻ്റെ കഥയാണത്. അപ്പോൾ വലിയൊരു കമ്മ്യൂണിസ്റ്റിൻ്റെ മകനാണ് ഈ കിടക്കുന്ന ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞ മലയാളി. കുറച്ച് കഴിഞ്ഞപ്പം ബെക്കുനിൻ എന്ന പേരുള്ള മറ്റേ യാത്രികൻ പറഞ്ഞു, എൻ്റെ അച്ഛനെ സ്റ്റാലിൻ്റെ രഹസ്യ പോലീസ് വേട്ടയാടിയതാണ്. അപ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ ബിറ്റർനെസ്സാണ് അയാളുടെ അനുഭവം. സോവിയറ്റ് റഷ്യക്കാരന് ഇയാൾക്കാകട്ടെ ഗോവിന്ദൻകുട്ടിക്കാകട്ടെ കമ്മ്യൂണിസത്തിൻ്റെ മലയാളി കമ്മ്യൂണിസത്തിൻ്റെ വിപ്ലവ പ്രതീക്ഷകളാണ്. കുറച്ച് കഴിഞ്ഞ് ബെക്കുനിൻ പറഞ്ഞു, ഞാൻ പോവുകയാണ് ഗോവിന്ദൻകുട്ടി. ഞാൻ അത് എങ്ങോട്ടാണ് പോകുന്നത്? നീ ഒരു നാലാം ലോകത്തോടാണ് ചോദിക്കുന്നത്. നീ മൂന്നാം ലോകത്തിൻ്റെ പ്രതിനിധിയാണ്, ഇന്ത്യക്കാരൻ. ഞാനോ ഒന്നാം ലോകവും ഇല്ല, രണ്ടാം ലോകവും എനിക്ക് ഇല്ല, ഇങ്ങനൊരു രാജ്യമേ ഇല്ല എന്ന് പറഞ്ഞ അയാൾ പതുക്കെ ബഹിരാകാശ പേടകത്തിന് പുറന്ന് ശുദ്ധശൂന്യതയിലേക്ക് ഗർഭപാത്രത്തിൽ കിടന്ന മുട്ടിലിങ്ങനെ കിടന്ന കുഞ്ഞില്ലേ, അതുപോലെ ഭൂമിയെ വലം വയ്ക്കാൻ ഒരു നാലാം ലോകമായി മാറി ഭൂമിയെ വലം വയ്ക്കാൻ പോകുന്നതിലേക്കാണ് ആ കഥ അവസാനം. ഹിഗ്വിറ്റ രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ മരണത്തിൻ്റെ സമയത്ത് രാജീവ് ഗാന്ധി പറഞ്ഞ അങ്ങേയറ്റം പൊളിറ്റിക്കലി ഇൻകറക്റ്റായിട്ടുള്ള അഹിസ്റ്റോറിക്കലായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇന്ദിര മരിച്ചു കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ ഒരുപാട് സിഖുകാരെ വേട്ടയാടിക്കൊന്നു. ആ വേട്ടയാടലിൽ ഇത് മരണം വലിയ മോശമായിപ്പോയല്ലോ, ആളുകളെയൊക്കെ കൊന്നുകൊടുക്കും. ജീനോസൈഡാണ് നടന്നത്. ആ ജീനോസൈഡ് നടന്നപ്പോൾ രാജീവ് ഗാന്ധി ബോട്ട് മൈതാനത്തിൽ പ്രസംഗിച്ചു, വൻമരങ്ങൾ വീഴുമ്പോൾ ഭൂമി കുലുക്കമുണ്ടാകാം. അങ്ങനെയാണ് അത്. വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന് പറഞ്ഞാൽ വലിയ ഒരു കഥയായിട്ട്, വലിയ ഒരു രാഷ്ട്രീയാർത്ഥങ്ങളുടെ കഥയായിട്ട് മാധവൻ എഴുതി. ഇതാണ് എൻ എസ് മാധവൻ ഒരു വളരെ പ്രധാനപ്പെട്ട കഥാകൃത്തായി നിൽക്കാൻ കാരണം. അതിനുശേഷം വരുന്ന ഈ തലമുറയിൽപ്പെട്ട പുതിയ ഇപ്പോഴുന്ന ഈ സുഭാഷ് ചന്ദ്രനും മീരയും ഒക്കെ ഉൾപ്പെടെയുള്ള ഒട്ടേറെ കഥാകൃത്ത് ആധുനികതയിൽ കഥ മാത്രം എഴുതി ശ്രദ്ധേയനായ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കഥാകൃത്താണ് സക്കറിയ. ഇംഗ്ലീഷിൽ ഇപ്പോൾ അദ്ദേഹം പോൾ സക്കറിയ എന്ന പേരിൽ നോവൽ എഴുതിയിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ വളരെ പ്രധാനപ്പെട്ട കഥാകൃത്താണ്. ആദ്യകാലത്തെ അദ്ദേഹത്തിൻ്റെ കഥകൾ മൃഗങ്ങളൊക്കെ ജന്തുക്കളൊക്കെയാണ് കഥകൾ. ഒരിടത്ത് എന്ന് പറഞ്ഞ സക്കറിയുടെ കഥ മലയാളത്തിലെ ഓൾ ടൈം ബെസ്റ്റ് എന്ന് പറയാവുന്ന കഥകളിൽ ഒന്നാണ്. ഒരിടത്ത് ഒരു തവളയുടെ തന്നെ തേടുന്ന പൂച്ചയെ അന്വേഷിച്ചു പോകുന്ന ഒരു തവളയുടെ വിചിത്രമായ മാനസികാവസ്ഥയുടെ കഥയാണ് സക്കറിയ അവതരിപ്പിച്ചത്. അങ്ങനെ നമ്മളെ ചെറുകഥ അതിൻ്റെ 100 വർഷത്തെ ചരിത്രം പൂർത്തിയായി വളരെ വലിയ വികാസങ്ങളിലാണ് ഇന്ന് വന്ന് നിൽക്കുന്നത്. ഇന്ന് അനേകം ചെറുപ്പക്കാർ, ഇഷ്ടംപോലെ ചെറുപ്പക്കാർ, ആണും പെണ്ണുമായിട്ട് ധാരാളം പേർ നമ്മുടെ കഥ എഴുതുന്നു. അച്ചടിച്ച മാധ്യമങ്ങളിൽ മാത്രമല്ല, സോഷ്യൽ മീഡിയയിലും കഥകൾ ഉണ്ട്. ധാരാളം പുസ്തകങ്ങൾ ഇന്ന് പുതിയ തലമുറയിൽ സന്തോഷ ഏച്ചിക്കാനം, സുഭാഷ് ചന്ദ്രൻ തുടങ്ങിയ വളരെ പ്രസിദ്ധരായ ഒട്ടേറെ, ആർ ഉണ്ണി തുടങ്ങിയ ഒട്ടേറെ കഥാകൃത്തുക്കൾ ഉണ്ട്. ഉണ്ണിയും സന്തോഷവും ഒക്കെ ഫിലിം റൈറ്റേഴ്സ് എന്നുള്ള നിലയിലും പ്രസിദ്ധരാണ്. അതാണ് ചെറുകഥയുടെ വർത്തമാനകാല മുഖം. ഇത് രണ്ടുമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗദ്യത്തിലെ രണ്ട് മേജർ ഫോമുകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. മാസികയിലെഴുതിയ പുസ്തകാഭിപ്രായങ്ങളാണ്. അപ്പോൾ കേവലമായ പുസ്തക നിരൂപണങ്ങളാണെങ്കിലും സാഹിത്യകൃതിയുടെ മൂല്യവിചാരം നടത്തുന്ന ലേഖനങ്ങളായിരുന്നു. അതുകൊണ്ട് മലയാള നിരൂപണത്തിൻ്റെ തുടക്കക്കാരിൽ ഒരാൾ, പയനിയർ എന്നുള്ള നിലയിൽ നമുക്ക് CP അച്യുതമേനോനെ അടയാളപ്പെടുത്തും. അദ്ദേഹം പുസ്തകമൊന്നും പ്രസിദ്ധീകരിച്ചില്ല. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് അച്യുതമേനോൻ്റെ നിരൂപണങ്ങളുടെ പേരിൽ അത് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ശാസ്ത്രീയമായ ഒരു നിരൂപണ പരിശോധന മലയാളത്തിൽ ആദ്യമായി നടത്തിയ നിരൂപകൻ അത് PK നാരായണപിള്ള, സാഹിത്യ പഞ്ചാനനൻ PK നാരായണപിള്ള ആണ്. അദ്ദേഹം ഉള്ളൂരിനെയും അല്ല ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ എന്നീ മഹാകവികളെക്കുറിച്ച് നടത്തിയ ആ പഠനങ്ങൾ മലയാളത്തിൽ ഇന്നും ക്ലാസിക്കൽ നിരൂപണത്തിൻ്റെ ഉദാഹരണമായിട്ടാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത, തുഞ്ചത്തെഴുത്തച്ഛൻ്റേതായാണ് കേരളത്തിൽ ഹരിനാമകീർത്തനവും ഭാഗവതം കളിപ്പാട്ടുമെല്ലാം പ്രചരിക്കുന്നത്. PK നാരായണപിള്ളയാണ് ആദ്യമായി ഭാഗവതം എഴുത്തച്ഛൻ്റേതല്ല,
ഭാഷാശൈലിയും രീതിയും അതിലെ ഭാവനയും നോക്കിയാൽ ഇത് എഴുത്തച്ഛൻ്റേതാണെന്ന് പറയാൻ പറ്റില്ല എന്ന് പ്രഖ്യാപിക്കുകയും തെളിയിക്കുകയും ചെയ്തു. അതിനുശേഷം അന്ന് നിസ്സംശയമായിട്ട് എഴുത്തച്ഛൻ്റെ കൃതിയാണ് ഭാഗവതമെന്ന് ആരും പറയാറില്ല. പിന്നെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് എഴുത്തച്ഛൻ എഴുതിയതാണ് ഹരിനാമകീർത്തനവും ഭാഗവതമെന്ന് ആളുകൾ വിശ്വസിച്ചു പോകുന്നുവെന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ നിസ്തർക്കമായിട്ട് എഴുത്തച്ഛൻ്റെ കൃതികളായിട്ട് നമ്മൾ കാണുന്നത് രണ്ട് കിളിപ്പാട്ടുകളെ മാത്രമാണ്, ഭാരതം കിളിപ്പാട്ടും അധ്യാത്മരാമായണം കിളിപ്പാട്ടും. അതിനുശേഷം സാഹിത്യ പഞ്ചാലിന് ശേഷം വിദ്വാൻ സി എസ് നായർ ഉൾപ്പെടെയുള്ള പലരും സാഹിത്യ നിരൂപണം എഴുതിയെങ്കിലും സത്യത്തിൽ സാഹിത്യ നിരൂപണം ഒരു വലിയ പ്രസ്ഥാനമായി മലയാളത്തിൽ ആരംഭിക്കുന്നത് 20-കളുടെ അവസാനം 30-കളോടുകൂടി ജോസഫ് മുണ്ടശ്ശേരിയുടെയും കുട്ടിക്കൃഷ്ണമാരാരുടെയും വരവോടുകൂടിയാണ്. അപ്പം നമ്മുടെ മലയാള സാഹിത്യ നിരൂപണത്തിൽ ഈ പി കെ നാരായണപിള്ള, പി ശങ്കരൻ നമ്പ്യാർ തുടങ്ങിയവരുടെ ആദ്യകാല നിരൂപകരുടെ കാലം കഴിഞ്ഞാൽ വിമർശനം ഒരു പ്രധാന സാഹിത്യശാഖയായി മാറുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് നിരൂപകർ ഒരുമിച്ച് വരുന്ന മധ്യ കാലഘട്ടമാണ്. 20-ാം നൂറ്റാണ്ട് മധ്യത്തിലാണ് ഇവർ ഏറ്റവും ശക്തമായി എഴുതി. 20-ാം നൂറ്റാണ്ടിൻ്റെ 20-കൾ മുതൽ അത് ജോസഫ് മുണ്ടശ്ശേരി, കുട്ടിക്കൃഷ്ണമാരാർ, എം പി പോൾ എന്നീ മൂന്ന് പേരാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പിന്നെ ഒരാൾ കേസരി ബാലകൃഷ്ണപിള്ള. അപ്പം നമ്മുടെ മലയാളത്തിൽ നിരൂപണ സാഹിത്യത്തിന് അടിവേരുറപ്പിച്ച നാല് മഹാ നിരൂപകരാണ് മുണ്ടശ്ശേരിയും മാരാരും കേസരി ബാലകൃഷ്ണപിള്ളയും എം പി പോളും. അതിൽ നമുക്ക് എം പി പോളിൻ്റെ പ്രത്യേകത, മലയാളത്തിൽ അധികം നോവലുകളില്ലാത്ത കാലത്ത് തന്നെ അദ്ദേഹം നോവൽ സാഹിത്യം എന്ന 1930-ൽ തന്നെ നോവൽ സാഹിത്യം എന്ന് പറഞ്ഞ പുസ്തകം എഴുതി, ചെറുകഥാ പ്രസ്ഥാനം എന്ന പുസ്തകം എഴുതി. ഏറ്റവും വലിയ പ്രത്യേകത, ഒരു ലിറ്റററി തിയറിസ്റ്റായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഒരു സാഹിത്യ സൈദ്ധാന്തികനായിട്ടാണ്, വെറും പുസ്തകങ്ങളെ പരിശോധിക്കുന്ന ആളായിട്ടല്ല, വെറും മൂല്യവിചാരം നടന്ന ആളല്ല, സാഹിത്യത്തെ സൈദ്ധാന്തിക സമീപനം നടത്തിയ ആളാണ് എം പി പോൾ. അപ്പോൾ സാഹിത്യ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ സൈദ്ധാന്തികമായ സമീപനമാണ് പോളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊരു നിരൂപകനാണ് എം പി പോൾ, ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരി എല്ലാവർക്കും അറിയാം, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ആളാണ് അദ്ദേഹം. 1957-ലെ EMS മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ആളാണ് മുണ്ടശ്ശേരി. വലിയ പ്രഭാഷകൻ എന്നുള്ള നിലയിൽ, വലിയ ബുക്ക് റിവ്യൂവർ എന്നുള്ള നിലയിൽ, സാഹിത്യ നിരൂപകൻ എന്നുള്ള നിലയിൽ അദൃശ്യമായ വ്യക്തിത്വം പുലർത്തുകയും നമ്മുടെ ഇന്നും ആളുകൾ നിത്യസ്മരണീയനാണല്ലേ മുണ്ടശ്ശേരി. എല്ലാവർക്കും മുണ്ടശ്ശേരി എന്നും മാരാർന്നും പറഞ്ഞാൽ എല്ലാ ഇവർക്കും ഈ രണ്ട് നിരൂപകരെയും പരിചയമുണ്ട്. പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തവും പൗരസ്ത്യ ഇന്ത്യൻ സംസ്കൃതത്തിലെ സാഹിത്യ സിദ്ധാന്തങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു സവിശേഷമായ നിരൂപണ രീതിയാണ് മുണ്ടശ്ശേരി ഉണ്ടാക്കിയെടുത്തത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം എഴുതി വന്ന സമശീർഷനായ കുട്ടികൃഷ്ണമാരാകട്ടെ, അദ്ദേഹം പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ ആളല്ല, സംസ്കൃത വിദ്യാഭ്യാസം നേടിയ ആൾ. എന്നാൽ പഴയ തലമുറയിലെ ഈ സംസ്കൃത പക്ഷപാതികളെ പോലെ സംസ്കൃതത്തിലുള്ളതെല്ലാം മഹത്തായത് സംസ്കൃത സിദ്ധാന്തം അനുസരിച്ച് മാത്രമേ സാഹിത്യത്തെ വായിക്കാൻ കഴിയൂ എന്നുള്ള മൂഢവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. എന്ന നിർഭയത്വത്തോടുകൂടി താൻ വായിക്കുന്ന കൃതിയുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിഞ്ഞ് അതിന് ഒരു തരം ബാഹ്യപ്രേരണയും കൂടാതെ അതിശക്തമായ നിലപാടുകളെടുത്താണ് മാരാർ സാഹിത്യത്തെ സമീപിച്ചുകൊണ്ട് ഇരുന്നത്. മാരാരുടെ കലജീവിതം തന്നെ രാജാങ്കണം, ദന്തഗോപുരത്തിൽ തുടങ്ങിയ പുസ്തകങ്ങൾ മലയാള നിരൂപണത്തിലെ ഏറ്റവും പ്രകാശവത്തായ ഗോപുരങ്ങൾ ആണ്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് മാരാർ മഹാഭാരതത്തിന് നടത്തിയ റീറീഡിങ്സ്, മഹാഭാരത പര്യടനം. മഹാഭാരതത്തിലെ കഥാസന്ദർഭങ്ങളെ എടുത്തുകൊണ്ട് ആ സന്ദർഭങ്ങളിലെ കഥാപാത്രത്തെയും ആ സന്ദർഭങ്ങളെയും മൂല്യവിചാരത്തിന് വിധേയമാക്കുന്ന ഭാരത പര്യടനം മലയാളത്തിലെ ക്ലാസിക് രചനകളിലൊന്നായാണ് അറിയപ്പെടുന്നത്. 1950-ലാണ് ആ പുസ്തകം വരുന്നത്. ഒരുപാട് വായനകൾ നേടിയിട്ടുള്ള പുസ്തകമാണ് ഭാരത പര്യടനം. മറ്റൊരു നിരൂപകൻ കേസരി ബാലകൃഷ്ണപിള്ളയാണ്. കേസരി ബാലകൃഷ്ണപിള്ള തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് നമ്മുടെ ഈ സ്റ്റുഡിയോ ഇരിക്കുന്നിടത്തു നിന്ന് കഷ്ടിച്ച് 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള സ്റ്റാച്യു ജംഗ്ഷൻ, അവിടുത്തെ പുളിമൂട് എന്ന് പറഞ്ഞ സ്ഥലം അറിയാം. കേസരി ജംഗ്ഷൻ എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. അവിടുന്ന് താഴേക്കുള്ള അംബുജവിലാസ റോഡിലേക്കുള്ള വഴിയിലാണ് അദ്ദേഹത്തിൻ്റെ കേസരി പത്രത്തിൻ്റെ ആഫീസും ശാരദാ പ്രസ്സും ഉണ്ടായിരുന്നത്. കേസരി പത്രാധിപർ എന്നുള്ളതിൽ നിർഭയനായ പത്രാധിപരായിരുന്നു. ഭരണകൂടത്തോടെ ഏറ്റുമുട്ടി പ്രസിദ്ധീകരണം നിർത്തിവെച്ച ആളാണ്. തൻ്റെ പ്രസിദ്ധീകരണങ്ങളിലൂടെ, സമദർശി എന്നും കേസരി എന്നുമുള്ള മാസികകളിലൂടെ അദ്ദേഹം ലോക സാഹിത്യത്തെ പരിചയപ്പെടുത്തി. ഫ്രോയിഡ് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഫ്രോയിഡിനെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതുകയായിരുന്നു കേസരി. റിയലിസത്തെയും നാച്ചുറലിസത്തെയും ഒക്കെ മലയാളിക്ക് പരിചയപ്പെടുത്തുകയും പുതിയ ഒരു തലമുറ, തകഴി ഉൾപ്പെടെയുള്ള ഒരു തലമുറ എഴുത്തുകാരെ വാർത്തെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് കേസരിയുടെ പ്രത്യേകത. കേസരി ഒരു മഹർഷിയെ പോലെ, ഒരു വടവൃക്ഷത്തെ പോലെ നിന്ന് 30-കളിലെ പുതിയ ജനറേഷനെ, തകഴി ഉൾപ്പെടുന്ന ജനറേഷനെ മുഴുവൻ വളർത്തി
എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം അവർക്കെഴുതിയ അവതാരികകൾ, അവരുടെ കൃതികളെ കൊടുത്ത മാർഗദർശനം നിങ്ങൾ ഈ രൂപത്തിലല്ല എഴുതേണ്ടത്. നിങ്ങൾ മോപ്പസാങ്ങിനെ വായിക്കുക, ഫ്ലോബേറിനെ വായിക്കുക, അങ്ങനെ പാശ്ചാത്യ സാഹിത്യത്തിലേക്ക് ശ്രദ്ധ ആകർഷിക്കുകയും ഇവരുടെ രചനാശൈലിയെ അപ്പാടെ മാറ്റിയെടുക്കുകയും ചെയ്തു. അത് ഒരു നിസ്സാര കാര്യമല്ല, ആണോ? ഒരു തലമുറയ്ക്ക് മുഴുവൻ മാർഗദർശനമായി, ഒരു വഴിവിളക്ക് പോലെ, ഒരു ദീപസ്തംഭം പോലെ ഇങ്ങനെ നിൽക്കുക, അതായിരുന്നു ആ നിരൂപകൻ്റെ ധർമ്മമാണ് അദ്ദേഹം. മറ്റ് രണ്ട് നിരൂപകരും അങ്ങനെ വഴിവിളക്കുകളായി നിന്നില്ല. ഇദ്ദേഹം ആളുകളെ സൃഷ്ടിക്കാൻ വേണ്ടി ഉപദേശിയായി നിന്നു. മറ്റുള്ളവർ ഈ അവയെ മൂല്യവിചാരം നടത്തി. അതാണ് കേസരിയും മുണ്ടശ്ശേരിയും മാരാരും തമ്മിലുള്ള പ്രത്യേകത. കേസരി ആ പിൽക്കാലത്ത് വന്ന ആധുനിക നിരൂപകരും കേസരിയിലാണ് തങ്ങളുടെ പൈതൃകം കണ്ടെത്തുന്നത്. കാരണം പുതുമയുടെ, നവീനത്വത്തിൻ്റെ, ആധുനികത്വത്തിൻ്റെ വക്താവായിരുന്നു എന്നും കേസരി ബാലകൃഷ്ണ പിള്ള. അദ്ദേഹത്തിൻ്റെ കേസരി പത്രത്തിൽ നിന്നാണ് അദ്ദേഹം കേസരി ബാലകൃഷ്ണപിള്ള എന്ന പേര് സ്വീകരിച്ചത്. അദ്ദേഹം ഈ നമ്മുടെ മേലേത്തമ്പാനൂരുകാരനാണ്, അമ്മ വഴിക്കുന്ന ഏറ്റക്കരക്കാരനുമാണ്. പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹം പറവൂരിലാണ് താമസമുറപ്പിച്ചത്. വടക്കൻ പറവൂരിൽ ആണ്, അവിടെ മാടവനപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം ഒരുപാട് കാലം താമസിച്ചതും മരിച്ചതും. കേസരി സ്മാരകമല്ല അവിടെയാണ് ഇരിക്കുന്നത്. മാടവനപ്പറമ്പിലെ ചിത എന്ന് പറഞ്ഞ് ഒരു പ്രശസ്തമായ കവിത വയലാർ രാമവർമ്മ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് വയലാർ പറയുന്ന ഒരു കാര്യം, കേസരി ബാലകൃഷ്ണപിള്ള നമ്മളെ മുഴുവനെടുത്ത്, മലയാളികളെ മുഴുവനെടുത്ത് ഒരു വലിയ ജാലകത്തിൻ്റെ അടുത്ത് കൊണ്ടിരുത്തി, ഒരു തളിമത്തിലിരുത്തി എന്നാണ്. ലോകത്തെ കാണാനുള്ള ഒരു ജാലകത്തിന് മുമ്പിൽ, സാഹിത്യം ലോകത്തെങ്ങനെയാണ് മാറി വന്നുകൊണ്ടേ ഇരിക്കുന്നത്, മറ്റു ഭാഷകളിൽ എങ്ങനെ എഴുതപ്പെടുന്നു, സാഹിത്യം നിങ്ങൾ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്ന പോലെ അല്ല, വേറെ മാറ്റങ്ങൾ വേണമെന്ന് അദ്ദേഹം നിരന്തരം ഓർമ്മിപ്പിച്ചു. അതിനുശേഷം ഒട്ടേറെ നിരൂപകർ പിന്നീട് വന്നെങ്കിലും പഴയ തലമുറയിലെ നിരൂപകരെ പോലെ ഈ മാരാർ, മുണ്ടശ്ശേരി, പോൾ, കേസരി എന്നിവരെ പോലെ ഉന്നത ശീർഷരായ നിരൂപകരെ പിന്നീട് നമ്മൾ കാണുന്നില്ല. അടുത്ത തലമുറയിൽ പെട്ടെന്ന് കാണാവുന്ന ഉയർന്ന സൗന്ദര്യബോധം പ്രകടിപ്പിച്ച നിരൂപകർ ഒരാൾ എസ് ഗുപ്തൻ നായരാണ്. സി ജെ തോമസ്, എസ് ഗുപ്തൻ നായർ തുടങ്ങിയ അതിൽ പലരും, ഗുപ്തൻ നായർ പൂർണ്ണസമയ നിരൂപകനായിരുന്നു. ഈ ആദ്യം പറഞ്ഞ തലമുറയുടെ കൂടെ ഒരു നിരൂപകൻ്റെ പേര് നമ്മൾ പറയാതെ പോയത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ്. അതിനുശേഷം എസ് ഗുപ്തൻ നായരുടെ തലമുറ വരുന്നു. അവരെ എസ് ഗുപ്തൻ നായർ വളരെ സരളവും മോഹനവുമായ ശൈലിയിലാണ് എഴുതിയത്. സാഹിത്യത്തെ സൂക്ഷ്മ പരിശോധനയ്ക്ക് അദ്ദേഹം വിധേയനാക്കുന്നു. മറ്റൊരാൾ നാടകകൃത്ത് കൂടിയായ എൻ കൃഷ്ണപിള്ള പ്രധാനപ്പെട്ട ഒരു നിരൂപകൻ ആണ്. അത് കഴിഞ്ഞ് ഗുപ്തൻ നായരുടെ തലമുറ, സി ജെ തോമസിൻ്റെയൊക്കെ തലമുറ കഴിഞ്ഞതിന് ശേഷമാണ് മലയാളത്തിലെ ആധുനികതാ നിരൂപണം വരുന്നത്. ആധുനികതാ നിരൂപണം എന്ന് വെച്ചാൽ മോഡേണിസ്റ്റ് നോവലിൻ്റെയും കവിതയുടെയും ഒപ്പം. നോവലിൽ ഒ വി വിജയനും കടമ്മനിട്ട രാമകൃഷ്ണൻ, അല്ല, കവിതയിൽ കടമ്മനിട്ട രാമകൃഷ്ണനും അയ്യപ്പപ്പണിക്കരും ഒക്കെ വന്നതുപോലെ അവരുടെ ഒരു ആധുനികതയുടെ ഭാഗമായ നിരൂപകരുണ്ടായി. ആ നിരൂപകരിൽ കെ പി അപ്പൻ, വി രാജകൃഷ്ണൻ, ആശാമേനോൻ, അയ്യപ്പപ്പണിക്കർ, കെ സച്ചിദാൻ, കവികളായ സച്ചിദാനന്ദനും അയ്യപ്പപ്പണിക്കരും ഒട്ടേറെ നിരൂപണങ്ങൾ എഴുതിയിട്ടുള്ള ആളുകൾ കൂടി ആണ്. മറ്റ് കഴിഞ്ഞ തലമുറയിലും നമുക്ക് മറ്റ് രൂപങ്ങൾ എഴുതവേ തന്നെ സാഹിത്യ നിരൂപണം എഴുതിയവരെയും കാണാം. എന്നാലും മുഴുവൻ സമയം നിരൂപകർ എന്ന് പറയാവുന്നത് അയ്യപ്പ പണിക്കരെയോ സച്ചിദാനന്ദനെയോ അല്ല, അത് കെ പി അപ്പൻ, രാജകൃഷ്ണൻ, ആശാമേനോൻ, നരേന്ദ്രപ്രസാദ് എന്നിവരെ ആണ്. നരേന്ദ്രപ്രസാദിനെ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ നാടകകൃത്ത് എന്നുള്ള നിലയിലും ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിലുള്ള വ്യക്തിത്വങ്ങൾ കൂടി അദ്ദേഹത്തിന് ഉണ്ട്. അതിനുശേഷം വരുന്നതാണ് ഉത്തരാധുനിക നിരൂപണത്തിൻ്റെ തലമുറ. അത് നിങ്ങൾ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഈ സാഹിത്യ നിരൂപണം പോലെ, സാഹിത്യ നിരൂപണം ഒരു പോപ്പുലർ ഫോമല്ല, ആണോ? എല്ലാവരും എല്ലാ ദിവസവും വായിക്കുന്നതാണോ സാഹിത്യ നിരൂപണം? വെറുതെ കിടന്നുറങ്ങാൻ നേരത്ത് കുറച്ച് സാഹിത്യ നിരൂപണം വായിച്ചു കളയാം എന്നൊന്നും ആരും തീരുമാനിക്കുകയില്ല. നാളെ ഇരുന്ന നാലാം ദിവസം വായിച്ച് കിടന്ന് ആരെങ്കിലും ഉറങ്ങാൻ തീരുമാനിക്കും? ഇല്ലല്ലോ. അത് പോപ്പുലർ ഫോമുകൾ, നോവലോ കഥയോ ഒക്കെ ആളുകൾ വായിക്കുകയേ ഉള്ളൂ. ഇതുപോലെ പ്രധാനപ്പെട്ട മറ്റ് ചില കാര്യങ്ങളാണ് സാഹിത്യ ചരിത്രം, ഭാഷാശാസ്ത്രം, വ്യാകരണം, ഇവയെല്ലാം നിഖണ്ഡു. നമ്മുടെ ഒരു ഭാഷ വളരണമെങ്കിൽ അതിൽ പാഠപുസ്തകങ്ങളുണ്ടാകണം, വേണ്ടേ? ചരിത്രമുണ്ടാകണം, ശാസ്ത്രമുണ്ടാകണം, യാത്രാവിവരണവും ആത്മകഥയും ജീവചരിത്രവും ഉണ്ടാകണം. എന്നാലേ ഭാഷ വളരും. നമ്മുടെ ഭാഷയിൽ നമുക്ക് ശാസ്ത്രം എഴുതാൻ കഴിയണം, ഇക്കണോമിക്സ് എഴുതാൻ കഴിയണം, അല്ലേ? എല്ലാ വിഷയങ്ങളും നമ്മുടെ ഭാഷയിൽ എഴുതാൻ കഴിയും. അങ്ങനെ തെളിയിച്ചവരാണ് നമ്മുടെ പൂർവ്വസൂരികളായ എഴുത്തുകാർ. ഇപ്പോഴും നന്നായി ശാസ്ത്രം എഴുതുന്ന എത്രയോ, ഡോക്ടർ ബി ഇക്ബാൽ ഉദാഹരണം, ഡോക്ടർ ബാബു ജോസഫ്, അവരെല്ലാവരും നന്നായിട്ട് സയൻസ് വളരെ പ്രധാനം. ഡോക്ടർ ടി പ്രദീപ് എന്ന് പറഞ്ഞാൽ നാനോ ടെക്നോളജിയെക്കുറിച്ച് ആൾ ഐഐടിയിലെ പ്രൊഫസറാണ്, മദ്രാസ് ഐഐടിയിലെ. കുഞ്ഞു കണികകളുടെ ലോകം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ട് ശുദ്ധ മലയാളത്തിലാണ് അദ്ദേഹം നാനോ ടെക്നോളജിയെക്കുറിച്ച് പുസ്തകം എഴുതിയിരിക്കുന്നത്. സയൻസ് ഇംഗ്ലീഷിൽ മാത്രമേ പറയാൻ പറ്റൂ എന്ന് പറയാൻ പറ്റുമോ? ഇംഗ്ലീഷിലെ സയൻസ് പറഞ്ഞാൽ മലയാളത്തിൽ എഴുതാൻ പറ്റും. ഫ്രഞ്ചിൽ എഴുതുന്നില്ലേ? സ്പാനിഷിൽ നിന്ന് സ്പെയിൻകാരൊക്കെ എന്താ ഇംഗ്ലീഷിൽ എഴുതുന്നതിന് മുന്നേ സയൻസിനെ കുറിച്ച്? അല്ലല്ലോ. ജപ്പാൻകാരോ? അവരുടെ ഭാഷയിലല്ലേ എഴുതുന്നത്? പറ്റും. അപ്പം ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ വ്യാകരണം വേണം, വേണ്ടേ? നിഖണ്ഡു വേണം. മലയാള ഭാഷയ്ക്ക് ഒരു വാക്കിൻ്റെ അർത്ഥത്തിന് സംശയം വന്നാൽ നിങ്ങളൊക്കെ എവിടെയാണ് നോക്കുന്നത്? ഓളം.
ഈ ഓളം എന്ന് വാക്കിന് ചില ഓട്ടം അത് രണ്ട് സ്ഥലത്താണ് സാധാരണ വരാറുള്ളത്, പിന്നെ വെള്ളത്തിലും. അപ്പം ഓളം എന്ന് പറയുന്നത് ഒരു ഓളമാണ്, ഒരു ഓളത്തിൽ ഇങ്ങനെ പോകും. നിഘണ്ടു എന്ന് പറഞ്ഞാലേ ഓളം നോക്കിയാൽ ഒരു വാക്ക്, ഓളം നല്ലതാണ്, പെട്ടെന്ന് ഫോണിൽ നമുക്ക് കിട്ടും, വാക്കിന് അർത്ഥമേ അറിയാൻ പറ്റും. ഒരു വാക്ക് അതിൻ്റെ കേവലമായ അർത്ഥം മാത്രമല്ല അതിൻ്റെ യൂസേജ് കൂടെയാണ്. ഉദാഹരണത്തിന് വധം, വധിക്കുക എന്ന വാക്ക് നോക്കിയാൽ ഓളത്തിൽ കിട്ടും ഒരാളിനെ കൊല്ലുക എന്നാണ്. വധിക്കുക എന്നുള്ളതിന് കൊല്ലുക എന്ന് മാത്രമല്ല അർത്ഥം, പിന്നെന്താ? ഒരുത്ത ഒരു കാര്യം പറഞ്ഞ് നമ്മളെ വധിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥം എന്തോന്ന്? ബോറടിപ്പിച്ചു അല്ലേ, മുഷിപ്പിച്ചു എന്നർത്ഥം. ആ അർത്ഥം ഓളത്തിൽ കാണില്ല, അവിടെയാണ് പ്രശ്നം. ചിലപ്പോൾ കണ്ടേക്കാം, യൂസേജുകൾ അതാണ്. വാക്കുകളുടെ അർത്ഥം ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും, പല സന്ദർഭങ്ങളിൽ പല അർത്ഥവും. പിന്നെ വാക്ക് നൗണാണോ അത് ക്രിയയാണോ നാമമാണോ, ഇതിൻ്റെ റൂട്ട് എന്താണ്, ഏത് ധാതുവിൽ നിന്ന് ഉണ്ടായി, ഇതിൻ്റെ അർത്ഥ വ്യത്യാസങ്ങൾ എന്തെല്ലാം, ഇതൊന്നും കാണാതിനൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ ഡിക്ഷണറിയിൽ തന്നെ നോക്കണം. അത് ഓൺലൈനിൽ നോക്കിയാലും മതി, ഓൺലൈനിൽ ഡിക്ഷണറി കേംബ്രിഡ്ജും ഓക്സ്ഫോർഡും ഒക്കെ ഓൺലൈനിൽ കിട്ടും, കിട്ടൂലേ? dictionary.com എന്ന് പറഞ്ഞൊരു ഒരു സൈറ്റ് തന്നെ ഉണ്ട്, കേംബ്രിഡ്ജ് കിട്ടും. അതിൽ ബ്രിട്ടീഷ് ഉച്ചാരണവും അമേരിക്കൻ ഉച്ചാരണവും കൂടി ഇംഗ്ലീഷ് വാക്കുകൾക്ക്. മലയാളത്തിലെ ഏക നിഘണ്ടു ഏതാണ്? പലതും ഉണ്ടാക്കാമായിരിക്കാം, നമ്മൾ അന്നും ഇന്നും നമുക്കൊരു നിഘണ്ടുവേ ഉള്ളൂ. എന്താണ് നിഘണ്ടുവിൻ്റെ പേര്? ശബ്ദതാരാവലി. അതെഴുതി ആരാണ്? നമ്മുടെ ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് നമ്മുടെ നിഘണ്ടു. അതിൻ്റെ ഓതറെ അറിഞ്ഞുകൂടാതിരിക്കാൻ പാടില്ല. ശ്രീകണ്ഠേശ്വരം ജി പത്മനാഭ പിള്ള. ആരാണ് ശ്രീകണ്ഠേശ്വരം എന്ന് പറഞ്ഞ സ്ഥലം? തിരുവനന്തപുരം നഗരത്തിൽ തന്നെയുള്ളൊരു സ്ഥലമാണ്, അവിടെ പ്രശസ്തമായൊരു ശിവക്ഷേത്രവും ഉണ്ട്. അവിടത്തുകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യചരിത്രം എഴുതിയത്, ഭാഷാചരിത്രം. പി ഗോവിന്ദപിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പിൽക്കാലത്തെ പി ഗോവിന്ദപിള്ള അല്ല, പി ജി എന്നറിയപ്പെടുന്ന പി ഗോവിന്ദപിള്ള അല്ല, മറിച്ച് ഇത് 19th century അവസാനം 1884 അദ്ദേഹം ഭാഷാചരിത്രം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യചരിത്രമാണ്. അദ്ദേഹത്തിൻ്റെ അനന്തരവനാണ് ശ്രീകണ്ഠേശ്വരം പത്മനാഭ പിള്ള. ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ശബ്ദതാരാവലി. ശബ്ദതാരാവലി 1500 pages പുസ്തകമാണ്. എൻ്റെ നിങ്ങളെ ഓർക്കേണ്ട കാര്യം, ശബ്ദതാരാവലി ശ്രീകണ്ഠേശ്വരം മരിച്ച് 60 years കഴിഞ്ഞാൽ എൻ്റെ പകർപ്പവകാശം അവസാനിച്ചു. ആർക്ക് വേണോ ഇനി ശബ്ദതാരാവലി പ്രസിദ്ധീകരിക്കാം. അത് പ്രസിദ്ധീകരിക്കുമ്പോൾ ഇപ്പോൾ ശബ്ദതാരാവലി ഇറക്കിയിട്ടുള്ള ഒരു പ്രസാധകൻ കൂടുതൽ വാക്കുകൾ കൂട്ടിച്ചേർത്തു. ആധുനിക കാലത്തൊക്കെ ഉള്ള ഒരുപാട് വാക്കുകൾ വന്നില്ലേ, പുതിയ വാക്കുകൾ ഉണ്ടാവുമല്ലോ, ഉണ്ടാവില്ലേ? ഓരോ ദിവസവും വാക്കുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, പുതിയ പുതിയ എത്രയോ വാക്കുകൾ. ഇപ്പോൾ കമ്പ്യൂട്ടർ വന്നതിന് ശേഷം അതിന് ഒരുപാട് മലയാള പദങ്ങൾ വന്നിട്ടുണ്ട്, ആ വാക്കുകളൊക്കെ ചേർത്തും ഒക്കെ. ഇപ്പോൾ സർക്കാർ യൂസേജുകൾ, ഇപ്പോൾ ശൂന്യവേള എന്നൊരു വാക്കുണ്ട്, സീറോ ഓവർ എന്നുള്ള നിയമസഭയിലെ നടപടി ക്രമത്തിൻ്റെ പേരാണ്. അത് പഴയ ഡിക്ഷണറി ഉണ്ടാവില്ല, നിയമസഭയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് 1917 ശബ്ദതാരാവലി ഇറങ്ങിയത്. ശബ്ദതാരാവലി വലിയൊരു ദാരിദ്ര്യത്തിൻ്റെ കഥയാണ്. ശബ്ദതാരാവലി മറിച്ചു നോക്കും, അതിൻ്റെ ആമുഖം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിലെഴുതിയിട്ടുണ്ട്, ഈ പുസ്തകം നോക്കുന്ന ആളുകൾക്ക് ഇതൊരു സുഖം എന്നൊരു വാക്ക് കാണാം, എന്നാൽ ഇതെഴുതി എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരെണ്ണം ഉണ്ടായിട്ടേ ഇല്ല. വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം അതെഴുതി തീർത്തത്. ജീവിതം തൻ്റെ തൊഴിൽ ഉപേക്ഷിച്ച് പട്ടിണി കിടന്ന് 20 years മുഴുവൻ ഭാഷയെ നന്നാക്കാൻ വേണ്ടി എഴുതിയ ഒരു മഹാപുരുഷനായിരുന്നു ആര്? ശ്രീകണ്ഠേശ്വരം പത്മനാഭ പിള്ള. അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്തൊക്കെ പലരും ഡിക്ഷണറി എഴുതാൻ നോക്കിയെങ്കിലും ഒരൊറ്റ മനുഷ്യൻ ഒറ്റയ്ക്ക് ചെയ്ത ഈ ഏകാംഗ പ്രവർത്തനത്തിൻ്റെ വലിപ്പം മറ്റാർക്കും ചെയ്യാൻ കഴിഞ്ഞതേ ഇല്ല. ഡിക്ഷണറി പോലെ പ്രധാനമാണ് വ്യാകരണത്തിൻ്റെ നിർമ്മിതിയും. വ്യാകരണം എന്ന് വെച്ചറിയാമല്ലോ, ഗ്രാമർ വേണ്ട, എഴുതുമ്പോഴും പറയുമ്പോഴും ഒക്കെ വേണം. പറയുമ്പോൾ വേണ്ട അല്ലേ, ഇച്ചിരി വ്യാകരണം തെറ്റിയാലും കുഴപ്പമില്ല. എഴുതുമ്പം തെറ്റിയില്ലെങ്കിൽ, എഴുതുമ്പം വ്യാകരണം തെറ്റാതെ എഴുതിയില്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അർത്ഥ വ്യത്യാസവും വ്യാകരണവും തമ്മിൽ വലിയ ബന്ധമില്ല ചില അല്ലേ, ഉണ്ടോ? ഞാൻ ഇന്നെഴുതിയ കത്ത് ഇന്നലെ പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ വ്യാകരണ തെറ്റൊന്നുമില്ല, ഉണ്ടോ? കാലം തെറ്റിയോ? ഒന്നും തെറ്റിയിട്ടില്ല, പക്ഷെ അർത്ഥം തെറ്റിപ്പോയി അല്ലേ. അപ്പോൾ വ്യാകരണവും അർത്ഥവും തമ്മിൽ ബന്ധമൊന്നുമില്ല, എങ്കിലും ബന്ധമുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാകരണം അന്നും ഇന്നും നമ്മൾ പലരും സായിപ്പുമാരാണ് ആദ്യം എഴുതിയത്, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എഴുതിയതാണ്. പക്ഷേ എങ്കിലും നമ്മളന്നും ഇന്നും ഏറ്റവും ആധികാരികമായ വ്യാകരണ ഗ്രന്ഥമായി അംഗീകരിക്കുന്നത് എ. രാജരാജവർമ്മ എഴുതിയ ഏത് പുസ്തകമാണ്? മലയാള വ്യാകരണത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം കേരള പാണിനീയം. ഈ കേരള പാണിനീയം എഴുതുന്ന കാലത്ത്
അതാദ്യം 1895 അദ്ദേഹം എഴുതിയത്, 1900. അത് കഴിഞ്ഞ് 1917 അദ്ദേഹം അത് പുതുക്കി. പഴയ കേരള 95 1895 കേരളപാണി അപ്പാടേ ഉപേക്ഷിച്ച് പുതിയൊരു കേരളപാണി എഴുതി. അതാണ് രണ്ടാം പതിപ്പായിട്ട് ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസത്തിലെ എല്ലാം നാമം ക്രിയ കർമ്മം ഇതെല്ലാം നമ്മൾ രാജരാജ ഓർമ്മ ചോദിച്ച വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ആദ്യം കേരളപാണി എഴുതുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റുഡിയോ ഇരിക്കുന്ന, നമ്മൾ ഈ സംസാരിക്കുന്ന സ്ഥലം ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു രാജരാജ ഓർമ്മ ജോലി ചെയ്തിരുന്നത്. സംസ്കൃത കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു അദ്ദേഹം. അവിടുന്ന് അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്താണ് അതിൻ്റെ രണ്ടാം പതിപ്പ് വരുന്നത്. അപ്പോൾ മലയാള വ്യാകരണം ഉണ്ടായ സ്ഥലത്താണ് നമ്മളിപ്പോൾ അദ്ദേഹത്തെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഓർമ്മ വേണം. നമ്മുടെ ഭാഷ ഉറച്ചിരിക്കുന്നത് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രതിഭാശാലിയായ മലയാള ചിന്തകൻ KR രാജരാജവർമ്മയാണ്. അത്രത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ തിരുവനന്തപുരത്തുണ്ട്. എവിടെയാണെന്നറിയുമോ? അദ്ദേഹം പ്രൊഫസറും വിദ്യാർത്ഥിയും പ്രൊഫസറും പ്രിൻസിപ്പലുമായിരുന്ന യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുറ്റത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പ്രതിമ നിൽപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം നമുക്ക് വ്യാകരണം മാത്രമല്ല അലങ്കാരത്തെക്കുറിച്ചുള്ള ഭാഷാഭൂഷണം എന്ന പുസ്തകം തന്നു, വൃത്തത്തെക്കുറിച്ചുള്ള വൃത്ത മഞ്ജരി, യങ് സാഹിത്യസാഹ്യം, പിന്നെ ലഘുദീപിക പോലുള്ള സംസ്കൃതം പഠിക്കാനുള്ള ഗ്രന്ഥങ്ങൾ, സംസ്കൃതത്തിൽ മഹാകാവ്യങ്ങൾ. എന്തിന്? കുമാരനാശാനെപ്പോലെ ചെറുപ്പക്കാരനായ ഒരു കവി വന്നപ്പോൾ ഇയാൾ വലിയ കവിയാണെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ നളിനിക്ക് എഴുതിയ അവതാരിക ഇങ്ങനെ ആധുനികതയുടെ സന്ദേശവാഹകനായി ആണ് എന്നും രാജരാജവർമ്മ മലയാളത്തിൽ നിലകൊണ്ടത്. ആധുനിക മലയാളവും സാഹിത്യ പഠനവും എന്തിന്? കേരള സർവകലാശാല രൂപപ്പെടാൻ വേണ്ടി ആദ്യത്തെ ശബ്ദമുയർത്തി നിരന്തരമായൊരു സർവകലാശാലയ്ക്ക് വേണ്ടി വാദിച്ചതും AR ആണ്. മലയാളം BA തുടങ്ങണം എന്ന് AR രാജരാജവർമ്മയാണ് നടത്തിയ ഒരു വലിയ യുദ്ധമാണ് മലയാളം. അദ്ദേഹം മരിച്ച് 15 കൊല്ലം കഴിഞ്ഞ് BA വന്നുള്ളൂ. പക്ഷേ AR ആണ് കേരളത്തിൽ BA മലയാളം, ഐച്ഛികമായി മലയാളം പഠിക്കാൻ കഴിയണം എന്നുള്ള വാദം ഉയർത്തി. അതുകൊണ്ട് തന്നെ മലയാളികളുടെ ജീവിതവുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ടിരിക്കുന്ന പേരാണ് AR ൻ്റേത്. അപ്പോൾ AR ആണ് ഈ കേരളപാണ്യം എന്ന് പറഞ്ഞ വ്യാകരണ ഗ്രന്ഥം എഴുതിയത്. AR പോലെ പ്രധാനപ്പെട്ട നിഘണ്ടു പോലുള്ള, പിന്നെ നമുക്ക് നോക്കേണ്ട നിഘണ്ടുവും ഡിക്ഷണറിയും പ്രധാനമാണ്. പിന്നെ യാത്രാവിവരണം ഒരു പ്രധാനപ്പെട്ട സാഹിത്യ രൂപമാണ്, നമ്മളത് അറിഞ്ഞിരിക്കണം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാവൽ റൈറ്റർ ആരാണ്? SK പൊറ്റക്കാട്ട് ആണ്. പൊറ്റക്കാട്ടിന് മുമ്പേ ആളുകൾ യാത്രാവിവരണം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് മന്നത്ത് പത്മനാഭൻ, അദ്ദേഹം എൻ്റെ മലയ യാത്ര എന്ന് പറഞ്ഞ്, എൻ്റെ സിംഗപ്പൂർ യാത്ര എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒരുപാട് ആളുകളെ യാത്രാവിവരണം എഴുതിയിട്ടുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണം ഇതല്ല, അത് 19-ാം നൂറ്റാണ്ടിലാണ് ഉണ്ടായത്. പാറേമാക്കാൽ തോമാക്കത്തനാർ എഴുതിയ വർത്തമാന പുസ്തകം, അത് റോമിലേക്ക് നടത്തിയ ഒരു യാത്രയാണ്. ഒരു പുതിയ ബിഷപ്പിനെ തേടിക്കൊണ്ട് കേരളത്തിലെ കത്തോലിക്കാ സഭയിലെ ചില വഴക്കുകളെ തുടർന്ന് റോമിൽ പോയി പോപ്പിനെ കണ്ട് ബിഷപ്പിനെ വേണമെന്ന് പറഞ്ഞു. അതാണ് കേരളത്തിലെ ആദ്യത്തെ ബിഷപ്പിനെ നിയമിക്കണമെന്ന് ആവശ്യപ്പെടാൻ പോയ യാത്രയാണ്. അസാധാരണമായ മലയാളത്തിലെ ക്ലാസിക്കുകളിലൊന്നാണ് ഈ 19-ാം നൂറ്റാണ്ടിലുണ്ടായ പാറേമാക്കാൽ തോമാക്കത്തനാരുടെ യാത്രാവിവരണം. അതാണ് മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണം. അത് കഴിഞ്ഞ് യാത്രാവിവരണം ഒരുപാട് പേര് എഴുതിയിട്ടുണ്ടെങ്കിലും യാത്രാവിവരണത്തെ ഒരു വലിയ കലാരൂപമാക്കി വികസിപ്പിച്ച ആളാരാണ്? SK പൊറ്റക്കാട്ടാണ്. അങ്ങനെ ഒട്ടേറെ എഴുത്തുകാർ യാത്രാവിവരണം എഴുതുന്നുണ്ട്. ആളുകൾക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നാണ് ട്രാവൽ റൈറ്റിംഗ്. അത് വായിക്കാനും ഒരു രസമാണ്. എല്ലാവരും എഴുതുമ്പോൾ പിന്നെ ഞാൻ അവിടെ പോയി എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ട യൂറോപ്പ് എന്നുള്ളത് എന്നെ കണ്ട യൂറോപ്പ് എന്നായിരിക്കും ചിലർ എഴുതി വരുമ്പോൾ. പക്ഷേ ആർട്ടിസ്റ്റുകൾ എഴുതുമ്പോൾ അതെന്തായി വരും? നാം കാണാത്ത കാഴ്ചകളുടെ ഈ അസാധാരണ ലോകങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് 55 കൊല്ലമായി ഇംഗ്ലണ്ടിനെക്കുറിച്ച് ലണ്ടനെക്കുറിച്ച് SK പൊറ്റക്കാട്ട് എഴുതിയിട്ട്. ആ ലണ്ടൻ ഇന്ന് അവിടെ ഇല്ല, ഉണ്ടോ? 55 കൊല്ലം കൊണ്ട് പഴയ കെട്ടിടങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. ലണ്ടൻ്റെ ജീവിതം അപ്പാടെ മാറി, ലണ്ടൻ നഗരം മാറി. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് പൊറ്റക്കാട്ടിൻ്റെ ലണ്ടൻ ഡയറി എടുത്ത് വെച്ച് വായിക്കാം. കഥ പോലെ നമ്മൾ രസിച്ച് വായിച്ചു പോകാൻ കഴിയും. അങ്ങനെ യാത്രാവിവരണത്തെ ഒരു ആർട്ട് ഫോമാക്കി മാറ്റി എന്നുള്ള അദ്ദേഹത്തിൻ്റെ വലിയ പ്രത്യേകത ആണ്. ഇത് മൈനർ സാഹിത്യ രൂപങ്ങൾ എന്ന് പറയുന്ന മേജർ ജനസുകളല്ല, മൈനർ ജനസുകളാണ് യാത്രാവിവരണവും ഹാസ്യവും ഉൾപ്പെടെയുള്ള ശാഖകൾ. ഇനി ഇതിനകത്തുള്ളൊരു മേജർ ജനസ് എന്ന് പറയാവുന്നത് നാടകം ആണ്. മലയാള നാടകത്തിൻ്റെ തുടക്കം സംസ്കൃത നാടകങ്ങളുടെ വിവർത്തനത്തിലാണ്. വിവർത്തനം നമുക്ക് ഈ കേരളത്തിൽ നാടകത്തിന് വലിയൊരു പ്രാധാന്യം ഇല്ലായിരുന്നു 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ. കാരണം നമുക്ക് രണ്ട് അതിശക്തമായ ദൃശ്യകലകളുണ്ട്: കഥകളി, തുള്ളൽ, കൂടിയാട്ടം, പിന്നെ തിറയും തെയ്യവും പൂരക്കളിയും ഒക്കെ ഇഷ്ടംപോലെ ദൃശ്യകളുടെ നാടകത്തിന് പ്രാധാന്യമില്ല. എന്നാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ
കാളിദാസിൻ്റെ അഭിജ്ഞാന ശാകുന്തളം മലയാളത്തിൽ വിവർത്തനം ചെയ്തു. അതേ തുടർന്ന് ഇഷ്ടംപോലെ നാടകങ്ങൾ മലയാളത്തിൽ വിവർത്തനം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആളുകൾ സ്വതന്ത്രമായി നാടകം എഴുതാൻ തുടങ്ങി. അങ്ങനെ കൊച്ചുണ്ണിത്തമ്പുരാൻ, കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണിത്തമ്പുരാൻ എന്ന് പറഞ്ഞൊരാൾ കല്യാണി നാടകം എന്ന് പറഞ്ഞ 1882 ഒരു നാടകം എഴുതി. അതാവണം മലയാളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര നാടകം. പക്ഷേ ഇന്നൊന്നും വായിച്ചു നോക്കിയ നാടകമാണെന്ന് നമുക്ക് തോന്നില്ല. കുറേ പദ്യവും പാട്ടും ഒക്കെ ഉള്ള കൃതികളാണ്. പക്ഷേ 20-ാം നൂറ്റാണ്ടിൽ നാടകം ഒരു വലിയ കലാരൂപമായി വികസിച്ചു. നാടക അവതരണങ്ങൾ തുടങ്ങി. അതിലേറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ നാടകകൃത്ത് EV കൃഷ്ണപിള്ളയാണ്. പിന്നെ 19-ാം നൂറ്റാണ്ടിൽ CV രാമൻപിള്ള പ്രഹസനങ്ങൾ എന്ന് പറഞ്ഞ ഹാസ്യ നാടകങ്ങൾ എഴുതി. എന്താണ് പ്രഹസനങ്ങൾ? ഫാൾസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് മലയാളത്തിലെ പ്രഹസനം. അദ്ദേഹത്തിൻ്റെ പ്രഹസനങ്ങൾ വളരെ പണ്ടത്തെ പാച്ചൻ, കുറിപ്പില്ലാ കളരി, ചന്ദ്രമുഖി വിലാസം, ബട്ട്ലർ പപ്പൻ തുടങ്ങിയ ഹാസ്യ നാടകം, ഇതെല്ലാം പിൽക്കാലത്ത് നാടകം കലാരൂപം വളർന്നു വികസിക്കുന്നതിനും രചനാരൂപം വളരുന്നതിനും വലിയ വഴി ഒരുക്കി. അപ്പോൾ EV കൃഷ്ണപിള്ളയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു നാടകകൃത്ത്. അത് കഴിഞ്ഞാൽ കൈനിക്കര കുമാരപിള്ള, കൈനിക്കര പത്മനാഭപിള്ള തുടങ്ങിയ ആളുകൾ 50 അതുവരെ ആ സാമൂഹ്യ നാടകങ്ങളൊക്കെ ആളുകൾ എഴുതി വന്നുവെങ്കിലും 1940-കളിൽ N കൃഷ്ണപിള്ള എന്ന നാടകകൃത്ത് വരുന്നതോടുകൂടിയാണ് മലയാള നാടകത്തിൻ്റെ അലകും പിടിയും മാറി. ഇതിനിടയ്ക്ക് നമുക്ക് പരാമർശിക്കാവുന്ന രണ്ട് നാടകങ്ങൾ, 1929 നേരത്തെ നമ്മൾ പറഞ്ഞു വീട്ടി ഭട്ടതിരിപ്പാട് അവതരിപ്പിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, പിന്നെ MRBയുടെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, ഇതൊക്കെ നമ്പൂതിരി സമുദായ ജീവിതമാണ്. പ്രേംജിയുടെ ഋതുമതി തുടങ്ങിയ നാടകങ്ങൾ വളരെ പ്രധാനപ്പെട്ട സാമൂഹ്യ നാടകങ്ങളാണ്. അതിനുശേഷം N കൃഷ്ണപിള്ള വരുന്നതോടെ ഈ സാമൂഹ്യ നാടകവും യാഥാർത്ഥ്യവും രാഷ്ട്രീയവും ഒന്നും പറച്ചിലല്ല, മറിച്ച് മനുഷ്യജീവിതത്തിലെ സംഘർഷങ്ങളെ അതിസൂക്ഷ്മമായി അവതരിപ്പിക്കുന്ന നാടകങ്ങൾ, മലയാളത്തിലെ ഓൾ ടൈം ബെസ്റ്റ് എന്ന് പറയാവുന്ന നാടകങ്ങളാണ് കൃഷ്ണപിള്ള എഴുതിയ ഭഗ്നഭവനം, അഴിമുഖത്തേക്ക് തുടങ്ങിയ കന്യക തുടങ്ങിയ നാടകകൃത്ത്. അതിനുശേഷം പ്രധാനപ്പെട്ട ഒട്ടേറെ നാടകകൃത്തുകൾ ഉയർന്നു വന്നു. CN ശ്രീകണ്ഠൻ നായർ, G ശങ്കരപിള്ള, KT മുഹമ്മദ്, CJ തോമസ് തുടങ്ങിയ പ്രധാനപ്പെട്ട നാടകകൃത്തുകൾ, CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ, ലങ്കാലക്ഷ്മി, സാകേതം, കാഞ്ചനസീത എന്നീ മൂന്ന് നാടകങ്ങൾ വളരെ പ്രധാനമാണ്. G ശങ്കരപിള്ള പിൽക്കാലത്ത് ആധുനിക നാടകത്തിൻ്റെ തുടക്കക്കാരനായി മാറി. അദ്ദേഹത്തിൻ്റെ കറുത്ത ദൈവത്തെ തേടി എന്ന് പറഞ്ഞ പിൽക്കാല നാടകം മലയാളത്തിലെ ആധുനിക നാടകത്തിൻ്റെ അതിൻ്റെ തുടക്കത്തെ അടയാളപ്പെടുത്തുന്നു. 50-കളിൽ തന്നെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് പ്രാധാന്യം വന്നു. ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നാടകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തോപ്പിൽ ഭാസി എഴുതിയ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞ നാടകം. അത് 100-ക്കണക്കിന് വേദികളിൽ കളിക്കുകയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയിൽ നിർണായക സ്വാധീനത ചെലുത്തുകയും ചെയ്തു. ഈ 60-കൾ 70-കളോട് കഴിഞ്ഞുകൂടി നാടകം ഒരുപാട് ഡയലോഗുകൾ ഏറ്റുമുട്ടുന്ന, നാടകീയ സന്ദർഭങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപത്തിൽ നിന്ന് അനേകങ്ങളായ പരീക്ഷണങ്ങളുടെ വേദിയായി മാറി. എക്സ്പെരിമെൻ്റൽ തിയേറ്റർ വരുന്നു. അപ്പോൾ നാടകം കുറേ പേർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അയ്യോ, എനിക്കിത് മനസ്സിലാകുന്നില്ലല്ലോ. അതുവരെ നാടകം യഥാർത്ഥമാണെന്ന് വിശ്വസിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പിന്നിലൊക്കെ കർട്ടനൊക്കെ വരച്ച് യഥാർത്ഥ ജീവിതമാണെന്ന് നമുക്കറിഞ്ഞുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നാടകമാണ്, ഇത് യഥാർത്ഥമാണെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കണം. അതൊക്കെ മാറുകയും രംഗാവിഷ്കാരത്തിന് വ്യത്യസ്ത രൂപങ്ങൾ വരികയും, ഇത് കാവാലം നാരായണപ്പണിക്കർ, G ശങ്കരപിള്ളയൊക്കെ വ്യത്യസ്ത പരീക്ഷണം, നമ്മുടെ തനതായ കലാരൂപങ്ങളുടെ സമ്പ്രദായങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നാടകം അവതരിപ്പിക്കുന്ന രീതികളുമൊക്കെ വരികയും ചെയ്തു. അങ്ങനെ പിന്നീട് വന്ന പ്രധാനപ്പെട്ട ആധുനിക നാടകങ്ങളാണ് കാവാലം നാരായണപ്പണിക്കർ, നരേന്ദ്രപ്രസാദ് തുടങ്ങി. ഇപ്പോഴും നാടകം വളരെ സജീവമായ ഒരു കലാരൂപമാണ്. നാടകം പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപനം തന്നെയുണ്ട്, സ്കൂൾ ഓഫ് ഡ്രാമ, തൃശ്ശൂരിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള. അപ്പോൾ വലിയ ഒരുപാട് നാടകകൃത്ത്, NN ബിർളയുടെ എപ്പോഴും നാടകകൃത്തുണ്ട്, കമേഴ്ഷ്യൽ നാടകവേദിയിൽ സക്സസ്ഫുള്ളായ ആളുകളുണ്ട്. ഒരു കാലത്ത് 80-കൾ അവസാനം വരെ കേരളത്തിൽ കമേഴ്ഷ്യൽ നാടകവേദി സജീവമായിരുന്നു. എന്ന് വെച്ചാൽ അമ്പലപ്പറമ്പിൽ എല്ലാം ഫൈൻ ആർട്സ് സൊസൈറ്റിയിലൊക്കെ നാടകം കളിക്കും, 100-ക്കണക്കിന് ആളുകൾ നാടകം കാണും. ഇന്നങ്ങനെയല്ല. ടെലിവിഷൻ്റെ വരവോടുകൂടി, വീഡിയോ കൾച്ചർ വന്നതോടുകൂടി നാടകം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത്ര പ്രാധാന്യമില്ലാതായി. പക്ഷേ നാടകം എക്സ്പെരിമെൻ്റൽ തിയേറ്റർ അല്ലാതെ തന്നെ നടക്കുന്നുണ്ട്. ക്യാമ്പസ് തിയേറ്ററുകളും അങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലൂടെ നാടകവും അത് ജീവിക്കുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് നാടകകൃത്തുക്കളെ പേരാണ് നമ്മൾ പറഞ്ഞ്. ആദ്യകാലത്തെ നാടകകൃത്തുക്കൾ കഴിഞ്ഞാൽ N കൃഷ്ണപിള്ള, CN ശ്രീകണ്ഠൻ നായർ, CJ തോമസ്, തോപ്പിൽ ഭാസി തുടങ്ങിയ ഒട്ടേറെ പേർ വളരെ പ്രധാനപ്പെട്ട നാടകകൃത്തുക്കൾ ആണ്. ഇത്രയുമാണ് നമുക്ക് മലയാള സാഹിത്യത്തിലെ ഈ മറ്റ് ഫോമുകളെക്കുറിച്ച് പറയാനുള്ള പ്രധാന കാര്യങ്ങൾ.